മക്കളെ സ്നേഹിച്ച് ഭൂതകാലത്തിൻ ചരാതിൽ വിണ്ണിൽ നിന്നാരോ പകർന്നു കൊളുത്തി മണ്ണിനെ വിണ്ണാക്കുമഗ്നി അതിലൊരു കണിക വന്നലിവുള്ള ഹൃദയത്തിൽ അമര പ്രതീക്ഷകൾ തീർത്തു. ആദിമ ശ്ലോകത്തിൽ അവരുടെ ശോകത്തിൽ അറിവിന്റെ പൂമരം പുത്തു. ആദിമ ശ്ലോകത്തിൽ അവരുടെ ശോകത്തിൽ അറിവിന്റെ പൂമരം പുത്തു. മണ്ണിൽ പതിച്ചൊരി അക്ഷരപ്പൂകൾക്കുള്ളിലുണ്ട് ആദിത്യ ശോഭ. മണ്ണിൽ പതിച്ചൊരി അക്ഷരപ്പൂവുകൾക്കുള്ളിലുണ്ട് ആദിത്യ ശോഭ. തളരാതെ ഊതിയുണർത്തുക നാമിനി സ്നേഹത്തിനക്ഷരജ്വാല. തളരാതെ ഊതിയുണർത്തുക നാമിനി സ്നേഹത്തിനക്ഷരജ്വാല. സ്നേഹത്തിനക്ഷരജ്വാല. അമ്പലപ്പുഴ അക്ഷരജ്വാല അവതരിപ്പിക്കുന്ന മൂന്നാമത് നാടകം വിശ്വസിച്ചാലും ഇല്ലെങ്കിലും. വിശ്വസാഹിത്യകാരൻ ഹെർമൻ ഹെസ്സെയുടെ അഗസ്റ്റസ് എന്ന ചെറുകഥയിലൂടെയാണ് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും എന്ന നാടകത്തിലേക്ക് ഞങ്ങളെത്തുന്നത്. വിശ്വസാഹിത്യത്തിലെ ശ്രദ്ധേയമായ ഈ ചെറുകഥയുടെ പിൻബലം കഥ പറച്ചിലിന്റെ മുന്നൊരുക്കത്തിന് നല്ലതാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. അമ്മയുടെ പാദങ്ങൾക്ക് താഴെയാണ് സ്വർഗമെന്നത് പ്രവാചക മതം. ലോകാരംഭം മുതൽ അവസാനം വരെ ആ ആപ്തവാക്യത്തിന് വിലയുള്ളതിനാൽ അഗസ്റ്റസ് എന്ന ഹെസ്സെയുടെ കഥയ്ക്കും ഞങ്ങൾ പറയുന്ന നാടകത്തിനും കാലാധിവർത്തിയായ പ്രാധാന്യം അവകാശപ്പെട്ടുകൊണ്ട് മെസ്താർക്കർ തെരുവിലെ ഗർഭിണിയായിരിക്കെ ഭർത്താവ് മരണപ്പെട്ട് മറ്റാരും ആശ്രയമില്ലാതെ ജീവിക്കുന്ന എലിസബത്ത് എന്ന യുവതിയിലേക്ക് അവരുടെ ജീവിതത്തിലേക്ക് അരങ്ങുണർത്തുന്നു. Thank you.
ബഹുമാന്യരെ, അമ്പലപ്പുഴ അക്ഷരജ്വാല നാടകം ആരംഭിക്കുന്നു. ഫ്രാൻസിസ് ടി മാവേലിക്കര രചന നിർവഹിച്ച് വത്സൻ നിസരി സംവിധാനം ചെയ്ത പുതിയ നാടകം മുംബൈ പറക്കുന്ന പക്ഷികൾ. ഭരണഭാഷ മലയാളാണെന്ന് പറയും, എന്നിട്ട് സാധാരണക്കാർ ഇണ്ടാസായിക്കുന്നതോ ഇംഗ്ലീഷ്. അതെ, സർക്കാർ അയച്ച കടലാസ് അല്ല, ബാങ്കിൽ നിന്ന് അയച്ച കടലാസാ. ഫലത്തി രണ്ടും കൊള്ള സംഗീതാണ്. അങ്ങനെ ശാലിനി മോളെ കൊണ്ട് ഞാനോ ഒന്ന് വായിപ്പിച്ചു. ചെറുക്കനെ പഠിപ്പിക്കാൻ വാങ്ങിയ കാശ് അടച്ചു തീർത്തില്ലെങ്കിൽ നിയമ നടപടി സ്വീകരിക്കുമെന്നാ ഉള്ളടക്കം. അവൻ അങ്ങനെ വീട്ടിൽ തീർക്കൂടി.
മോനെ എഞ്ചിനീയർ ആക്കാൻ വേണ്ടി ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു. അവൻ എഞ്ചിനീയർ ആയില്ലേ? അലമാരിക്കകത്ത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന സർട്ടിഫിക്കറ്റിന്റെ കാര്യം നിങ്ങൾ പറയുന്നത്? എഞ്ചിനീയർ ആയ വലിയ വലിയ കമ്പനികൾ വന്ന് മോനെ കൊത്തിക്കൊണ്ട് പറക്കും. നമ്മൾ രക്ഷപ്പെടുവെന്നൊക്കെ പറഞ്ഞു, എന്നിട്ട് എന്തായി? കഴിഞ്ഞ 3 വർഷമായി ചെറുക്കൻ തെക്ക് വടക്ക് തേറാൻ വരെ നടക്കുക. അവനവന്റെ കൊക്കനൊതുങ്ങുന്നതിനെ കൊത്താവൂന്ന് പറഞ്ഞതാണോ? കൊച്ചനും താല്പര്യം ഇല്ലാതിരുന്ന കാര്യം ഇപ്പൊ ബാങ്കുകാര് കടലാസ് അയച്ചപ്പോ അവരറിയണ്ടെന്ന്. എടിയേ, അവന്റെ മനസ്സ് വിഷമിക്കത്തില്ലേ? ഇതിന് പരിഹാരം ഉണ്ടാവണ്ടേ? ഈ താമസിക്കുന്ന കിടപ്പാടം ബാങ്കുകാർ കൊണ്ടുപോയാലോ? അയ്യോ, ഇല്ല ഇല്ല, അങ്ങനെ ഒന്നും സംഭവിക്കത്തില്ല. ബാങ്കേ, ആ കാവിലിരിക്കുന്ന ആരാരിപ്പാടത്തെ അപ്പുപ്പന്റെ അല്ല. എടുത്ത തുക മടക്കി അടയ്ക്കാതെ 3 വർഷം മുടക്കം വരുത്തിയത് ശാലിനിയുടെ അച്ഛൻ പറഞ്ഞതേ. വീടും പറമ്പും പോകും, ആളുകത്താകുന്ന. വരട്ടെ, ഇന്നിതിനൊരു തീരുമാനമാകണം. മകള് പോയിട്ടെന്തായാണ്? വണ്ടിക്കൂലി എന്തായതാണോ അതോ കാപ്പ് കുടിച്ചെന്തായെന്നാണോ? PWD ലെക്ചറർമാരെ അടിക്കണമെന്ന് പറഞ്ഞ് നീ ഏതാണ്ട് പരീക്ഷക്കോ ഇന്റർവ്യൂനോ പോയതല്ലേ? അതൊക്കെ ഭംഗിയായിട്ട് നടന്നോ? കിട്ടുമോ മക്കളെ? അച്ഛാ, ഈ സർക്കാർ ഉദ്യോഗം കിട്ടുന്നതും ലോട്ടറി അടിക്കുന്നൊന്നും പ്രവചിക്കാനൊക്കത്തില്ല. അതൊക്കെ ഭാഗ്യം പോലെ ഇരിക്കും. നീ എന്താണ് താമസം? ആ, ഒരു വഴിക്ക് പോയതല്ലേ? മിസ്റ്റർ ഫ്രോഡ് ഒന്ന് കേറി കണ്ടു. വല്ല പ്രയോജനമുണ്ടോ മക്കളെ? അധികാരം കണ്ടിട്ട് കാശ് പോയത് മിച്ചം. എനിക്ക് ബുദ്ധിയില്ലാത്തവളെ, അവൻ സിനിമയ്ക്ക് കയറിയ കാര്യം പറഞ്ഞു. സിനിമയും കണ്ട കടയപ്പൊന്നും നടന്നോ? ബാങ്കിൽ നിന്ന് ഒരു കടലാസ് വന്നു. അപ്പോയിന്റ്മെന്റ് ഓർഡറാണോ? ഞാനൊരു 3 ബാങ്കിന്റെ ഡ്രസ് എഴുതിയിട്ടുണ്ടായിരുന്നു. കൊച്ചി കള്ള. നിന്റെ പഠിപ്പിനനുസരിച്ചുള്ള ജോലി നിനക്ക് കിട്ടണം. നീ എഞ്ചിനീയർ ആകണം. അതെന്റെ വാശി അല്ല, സ്വപ്ന അല്ല. എന്റെ ഭണ്ഡാരം പേരിട്ട് വിളിച്ചാലും നീ അതായേ പറ്റൂ. മാതാപിതാക്കളെ കുരുക്കാൻ ചൂണ്ടയിൽ കോർത്തിട്ടിരിക്കുന്ന ഇര, എസിയിലോടും കോഴിക്കോടും കുലുക്ക് സർവത്തിരിക്കുന്ന മുസ്തഫയില്ലേ, എഞ്ചിനീയർ കഴിഞ്ഞവന. പഞ്ചായത്തിൽ നിന്ന് കൊതുകിന് മരുന്ന് അടിക്കാൻ വരുന്ന ചെറുപ്പക്കാരനും എഞ്ചിനീയർ കഴിഞ്ഞവന. KSRTCയിൽ എംപാനലായിട്ട് ജോലി നോക്കുന്ന കണ്ടക്ടർമാരിൽ 10% എഞ്ചിനീയറിംഗും അതിനപ്പുറവും കഴിഞ്ഞവരാ. അച്ഛന്റെ ജീവിതാഭിലാഷമായിരുന്നു എന്നെ എഞ്ചിനീയർ ആക്കുക എന്നത്. ആക്കി ആ സർട്ടിഫിക്കറ്റ് കൊണ്ട് അച്ഛന്റെ കാൽക്കൽ കൊണ്ടുവച്ചാൽ തൊഴുതു. ഇനിയെങ്കിലും എന്തെങ്കിലും പണി ചെയ്ത് ജീവിക്കാൻ അനുവദിക്കണം പ്ലീസ്. തന്റെ പഞ്ചായത്തിൽ മരുന്നടിക്കാനോ കണ്ടക്ടർ പണിക്ക് പോകാനോ സർവത്ത് വിൽക്കാനോ ആയിരുന്നെങ്കിൽ നിന്നെ ഇതിന് മാത്രം പഠിപ്പിക്കണോടാ? എന്റെ കുലത്തൊഴിലായ തെങ്ങുകെട്ടത്തിന് വിട്ട പോരായിരുന്നു. അതിന് ഞാൻ തയ്യാറാ. തെങ്ങൊന്നിന് 50 രൂപ കിട്ടും. അതിനെ ഞാൻ മരിക്കണം. ഞാൻ കൊണം പിടിക്കാനെന്നറിയത്തിന്റെ വാശിയെങ്കിൽ അയക്കോ. ഞാനെന്ത് ചെയ്യാനാ? അമ്മയോട് ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. ഈ കണക്കിന് പോയാലേ എന്റെ പുക കണ്ടേ ഇങ്ങനെ അടങ്ങൂ. എവിടെ ചെന്നാലും ഒരു കോഴിക്കോളെ പുലിക്കി സർവത്ത്. കോഴിക്കോട്ടുകാർ പറയുന്നു അവിടെ മാത്രം അതില്ലെന്നാ. ഓ, എന്തെല്ലാം ജീവിത മാർഗങ്ങൾ! എടാ ശശി, ബാങ്കിൽ നിന്ന് ഒരു കടലാസ് എഴുതാണ്ട് വന്നെന്ന് കേട്ടല്ലോ. അതിന്റെ മുകളിലാ ഇവിടെ നടക്കുന്നത്. മുകളിലോ? എന്താണോ മക്കളെ, ഒരു തന്റെ മോന് കുടം പിടിക്കരുതെന്ന് നേരത്തെ നേരത്തെ നടന്നാ ഞാൻ എന്ത് ചെയ്യും? മത്തായിച്ചാ, ഏ, ഈ ഇരിക്കുന്ന മത്തായിച്ചന്റെ മോൻ ഷിബു ഞങ്ങൾ ഒന്നിച്ച പഠിച്ചതാ. അവനിപ്പോ കേന്ദ്ര സർക്കാരന്റെ ശമ്പളക്കാരന്.
പട്ടാളത്തിൽ ആളെ എടുക്കുന്നത്. നീ വരുന്നോ എന്ന് ചോദിച്ചു ഷിബു. എന്റെ കണ്ടകച്ചന് സമയത്ത് ഈ തന്തയോട് ചോദിച്ചു, അച്ഛാ ഞാൻ പട്ടാളത്തിൽ ചേരാൻ പോയിക്കോട്ടെ എന്ന്. നിന്നെ പട്ടാളക്കാരനാക്കാനല്ല വളർത്തിക്കോട്ട് വന്നതെന്ന് തന്ത ഷിബുവിനെ പട്ടാളത്തിലെടുത്ത്. അവൻ വെട്ടിയിലായി വന്നാലും മത്തായ്ക്കനും കുടുംബത്തിനും കോളാ. നീ വെട്ടിയിലായി വരുന്നെന്ന് എനിക്ക് നിർബന്ധം. നീ പട്ടാളത്തിൽ പോയിരുന്നെങ്കിൽ ഉറപ്പാ നീ വെട്ടിയിലായി വന്നേനെ. എടാ ചെറുക്ക, അവിടെ ഇരിക്കുന്നവര് ബുദ്ധിയുള്ളവരാ. നിന്നെ ഏതെങ്കിലും പ്രശ്നമുള്ള അതിർത്തിയിലാക്കി അവരങ്ങ് പറഞ്ഞു വിടും. പട്ടാളക്കാരന്റെ യൂണിഫോം ഒക്കെ ഇട്ട് നീ നിന്നാല് ആരെങ്കിലും നിന്നെ തിരിച്ചറിയുവാണ്. ഏതോ കരിമന്തി നടക്കുന്നതല്ലേ വിചാരിക്കും. കരിങ്കുരങ്ങിന് സായനം കഴിക്കാൻ കൊതി തോന്നി പാകിസ്ഥാൻ പട്ടാളക്കാരൻ നിന്നെ വെടിവെച്ചിട്ട വെടിവെച്ചിട്ട് കഴിഞ്ഞില്ല. നീ പട്ടാളക്കാരനാണെന്ന് ഞാൻ കറുത്തു പോയത് എന്റെ കുഴപ്പങ്ങോട്ടാണോ? കുഴപ്പം എന്റെയാ? നമ്മുടെ ചുണ്ടമ്പള്ളത്തിന് കരിയോയിൽ അടിച്ചിട്ട് വന്ന ഞാൻ നിനക്ക് ജന്മം തന്നത്. അച്ഛൻ അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നെങ്കിലേ ചുണ്ടമ്പള്ളത്തെ പച്ചമഞ്ഞൾ തേച്ചാ പോരായിരുന്നോ? ഒരു കരിയോയിൽ അടിച്ചിട്ട് വന്നിരിക്കുന്നു ദൈവമേ. എന്നാൽ ഇത്രയും പ്രതീക്ഷിച്ചില്ല. തെറ്റിദ്ധരിച്ച് ശത്രുക്കൾ വെടിവെച്ചു വന്ന പട്ടാളക്കാരന്റെ അദ്ദേഹത്തെ പേര് വേണ്ടിരിക്കും. എനിക്ക് എഞ്ചിനീയറുടെ തന്നെയാ മതി. നിങ്ങൾ ദിവസവും വിളക്ക് വെക്കുന്നില്ല കാവലിരിക്കുന്ന മൂപ്പിലാമാരെ സാക്ഷിയാക്കി ഞാനൊരു സത്യം പറയുക. ഈ തന്തജാതെ എന്റെ അമ്മയ്ക്കാണ്, എനിക്ക് കുടം വരത്തില്ല. അതങ്ങനെ ആ ഒരലിരിക്കുന്ന പാപത്തിന്റെ ജീവിതം കോശാത്തയാക്കിയതും ഈ തന്തയല്ലേ? മതാജിനറിയോ, ഒരു പോലീസുകാരനുമായിട്ട് കല്യാണം ഉറപ്പിച്ച പാവപ്പെട്ടവള ഈ ഇരിക്കുന്നത്. അമ്മയുടെ ഒരു ഇള ഞങ്ങളെ ഉണ്ടായിരുന്നില്ല. എന്തു അമ്മയുടെ പേര്? കൊച്ചുകുട്ടൻ. എനിച്ചപ്പോഴേ അമ്മാവനായിട്ടായിരുന്നു. അമ്മാവൻ കൊറേ അമ്മാവന്മാരും ഇരിക്കുന്നു, കൊറേ അച്ഛന്മാരും കൊണ്ടായാ മതി. കൊച്ചുകുട്ടൻ ശബരിമലയ്ക്ക് പോകുന്നു, കന്നിമല. കാശുള്ളവരൊക്കെ കെട്ടും കെട്ടി മാനമായിട്ട് അങ്ങ് പോകും. പട്ടിണിക്കാറുള്ള പുല്ലൊക്കെ തെങ്ങ പാട്ടും വെച്ച് കെട്ടി ഭജനയൊക്കെ നടത്തി ആഴിയൊക്കെ കൂട്ടി കരക്കാരെ മൊത്തം ശല്യപ്പെടുത്തി 10,000 രൂപ കടവാക്കി പോകും. കൊച്ചുകുട്ടന്റെ കന്നിമല പോക്കിന് ഭജനപ്പാട്ട് പാടാൻ പോയതാ ഈ ഇരിക്കുന്ന തന്ത. സാമിയേ എന്ന് പറഞ്ഞ് കൊച്ചുകുട്ടന്റെ തലയെ കെട്ട് കേറിയതും സരത്തേ എന്ന് വിളിച്ച് ഇതിനെ അടിച്ചോ വീടിന്റെ പുറകെ കൂടെ അങ്ങ് വലിഞ്ഞ്. നിങ്ങൾക്ക് ഇത് വരണം തള്ളേ. അതുകൊണ്ടെന്താ എന്റെ ജീവിതം ഇങ്ങനായി? അതേ മൂടി ഇരിക്കുക. അല്ല എനിക്ക് അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക. ഈ 2 മണിക്കൂർ ഭജനക്കിടയിൽ ഇങ്ങനെ എന്നെ കണ്ടോട്ടോ അമ്മ കൂടെ ഇറങ്ങി പോയത്? ദൈവമേ, ആ വേലകൾ വല്ലതും പിന്നീട് ജീവിതത്തിൽ കാണിച്ചിട്ടുണ്ടോ? എന്ത് ചെയ്യ, ഒരു പോലീസുകാരന്റെ കൂടെ മാനവായിട്ട് ജീവിക്കേണ്ടി പാപത്തോട് ചെയ്ത് ചതിയേ. എന്തായിരുന്നു അമ്മ ആ പോലീസുകാരന്റെ പേര്? ബിപിനചന്ദ്രൻ. 29 വർഷം കഴിഞ്ഞു അവരാ പേര് മറന്നിട്ടില്ല. എങ്ങനെ മറക്കും? അയാളെന്നെ പെണ്ണ് കാണാൻ വന്നപ്പോ നാലു മാർഗോ സോഫാ പോഞ്ഞോണ്ട് വന്നത്. എന്ത് ചെയ്യാം, ഒരു മാർഗവും ഇല്ലാത്തവന്റെ കൂടെ ജീവിക്കാനായിരുന്നു അമ്മയുടെ തലയിലെടുത്ത്. പോലീസുകാരന്റെ കൂട്ടാണോ തികഞ്ഞ കലാകാരനല്ലേടാ? ദൈവമേ എന്ന് പറഞ്ഞാൽ ഈ നിൽക്കുന്നത് ആരാ? മട്ടന്നൂർ ശങ്കരൻകുട്ടിയല്ലേ അതോ കലാമണ്ഡലം ഗോപി ആശാനോ? എന്താടാ ഞാൻ ചെണ്ട കൊണ്ടത്തില്ല. അമ്പലത്തിൽ കെട്ടുകാളയെ കൊണ്ടുപോകുമ്പോ അതിന്റെ മുന്നിൽ കിടന്നോണ്ട് കിണ്ടട്ടം കിണ്ടട്ടിങ് കിണ്ടട്ടം കിണ്ടട്ടിങ് എന്ന് കൊട്ടുന്നല്ല ചെണ്ട. എടാ പാട്ട് പാടും. യേശുദാസ് തോറ്റു. കാക്കാർശി നടുവത്തിൽ അഭിനയിക്കും. അകത്ത് കേറിയിട്ടുണ്ടല്ലോ അന്തം വിട്ട വേലകൾ കാണിക്കും സിംഹം. അറിയാവുന്നവർ ഒറ്റ പണിയേ ഉള്ളു തെങ്ങേക്കയറ്റം. അതിനാരെങ്കിലും വിളിച്ചാ പോകത്തൂല്ല. നീ എഞ്ചിനീയർ ആയിട്ട് എന്റെയും ഈ കുടുംബത്തിന്റെ ഒക്കെ പേര് ദോഷം മാറ്റാ. അച്ഛൻ എനിക്ക് അവിടെ ജോലി എടുത്തു വെച്ചിരിക്കുന്നു എഞ്ചിനീയർ ആവാൻ. എന്തെങ്കിലും ജോലി ചെയ്ത് കിട്ടുന്ന വരുമാനം അവനും കൊണ്ടുവരട്ടെ, ബാങ്കിലെ പലിശയെങ്കിലും അടച്ചുകൂടെ. അങ്ങനെ എന്ത് ജോലി ചെയ്യിക്കാനല്ല ഞാൻ അവനെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് എഞ്ചിനീയറാക്കിയത്? ഒരു ബാങ്കുകാർക്കും എന്റെ ആത്മവിശ്വാസം തകർക്കാനൊക്കത്തില്ല. അവൻ എന്തെങ്കിലും പണിക്ക് പോയിട്ട് വേണം എന്നാൽ അയലോക്കാർക്ക് പറയാം. ശശിയുടെ മുൻ എഞ്ചിനീയറിംഗ് പഠിച്ചിട്ട് ഞാൻ കടയിൽ കടക്കപ്പള്ളിയായിട്ട് പോകുന്നു എന്നൊക്കെ എനിക്കറിയാം. നിനക്കുൾപ്പെടെ എല്ലാവരും അസൂയും കണ്ടു കഴിയാ. ഞാൻ എന്തിനും എന്ത് കടിക്കാനാണ്? ഞാൻ എണ്ണാമതം കണ്ടിട്ട് അസൂയപ്പെടാനാ? ശരിക്കും പഠിക്കാൻ പറ്റുന്ന കാര്യം പറഞ്ഞപ്പോ നീ പറഞ്ഞോ
ശശി, നിനക്ക് ഉണ്ടാകുന്ന പണിയാണോ എന്നൊക്കെ അവനെ ഒരു അയച്ചേക്ക് വിട്ടാ പോരെ. തെങ്ങേ കയറാൻ നടക്കുന്നവന് പോലും തെങ്ങേ കയറി ജീവിക്കണം. അതാ കരക്കാരുടെ ആഗ്രഹം. കരക്കാരെ ചേർന്ന് എനിക്ക് ഉണ്ടാക്കരുത് കേട്ടോ. ഈ നാട്ടിൽ മുടത്തിന് 300 എഞ്ചിനീയർമാരാ. എടാ നിന്റെ പോലെ എഞ്ചിനീയറോ ഡെപ്യൂട്ടിക്കോണോ സാൻഡ്രോ, ഞാൻ കോപ്പായാലും എനിക്ക് ഉമ്മറത്തും തുമ്പോക്കി കാണിക്കുന്നു. അത് എന്റെ സരസയെ ഈ നാർക്ക് കൊടുക്കരുത്. ബാങ്കിൽ പലിശ അടക്കണമെങ്കിൽ അന്നമ്മയുടെ പൊന്നോ പൊടിയോ ചോദിച്ചാൽ തരും. പ്രശാന്തോ, പോടാ പുല്ല്. നിന്റെ മോന്, എന്റെയും മോനാടാ. പഠിക്കാൻ പാങ്ങില്ലാത്തവനായിരുന്നു ഞാന്. പഠിക്കണമെന്ന് ആഗ്രഹിച്ചു, നടന്നില്ല. എല്ലാരും സ്കൂളിൽ പോയാ പിന്നെ തെങ്ങേ കയറാൻ ആരാ മക്കളെ എന്നാ അച്ഛൻ ചോദിച്ചത്. ഓരോ തെങ്ങേ കയറുമ്പോഴും ഞാനൊരു സ്വപ്നം കണ്ടു, എന്റെ മോനെ പഠിപ്പിച്ച് വലിയവനാക്കുന്ന കിനാവ്. മക്കള് നന്നാകണമെന്ന് ആഗ്രഹിക്കുന്നത് ഒരു അത്യാഗ്രഹമല്ല സരസ്. കൊതി പോലെ വരില്ല, വിധി പോലെ വരൂ എന്ന് വിശ്വസിക്കാനാ എനിക്കിഷ്ടം. ഇത് കൊതിയല്ല പെണ്ണ, മരം കയറി തളമ്പിച്ച നെഞ്ചിനുള്ളില് അരക്കിട്ടുറപ്പിച്ച വിശ്വാസം. അത് നടക്കും, നടക്കണം. ശശിമേശ്വരിയുടെ വീടാണെന്ന് ചോദിച്ചാ മതി. ഞാൻ കമലാകാന്തനല്ല, ശശിമേശ്വരി അച്ഛനാ. ഏ, നിങ്ങൾ രണ്ടുപേരാണ്? കൂടാരാടാ, തോമയാണ്. ശരി ശരി ബാബാ. അച്ഛ, എന്റെ രണ്ട് കൂട്ടുകാർ വരുന്നു. എനിക്ക് വന്നൂടെ അച്ഛ. തിരുവനന്തപുരത്ത് ഐ ടി പാർക്ക് ജോലി എന്ന് വരാ. ഒരാളെ അച്ഛൻ അറിയാമല്ലോ. സച്ചി, സച്ചിദാനന്ദൻ, ഒറ്റപ്പാലത്തുള്ള സരസേ. കുട്ടികൾക്ക് കൂട് കൊടുക്കേണ്ടി വരും. രണ്ടാൾക്ക് കൊടുക്കാനുള്ള ചോറൊക്കെ കാണും. കറിക്ക് ഇപ്പോഴും കുട്ടനാട്ടിൽ 4 മലയറിഞ്ഞാല് ഒരു കറിക്കുള്ള മീനൊക്കെ കിട്ടും. ഞാൻ പഠിക്കുന്ന കാലത്തിന്റെ സാഹചര്യങ്ങളൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടുള്ളതാ അവരെ. ഈ ഉള്ള സൗകര്യമൊക്കെ അടങ്ങ് പൊരുത്തപ്പെട്ടോളും. കൂടെ പഠിച്ച എല്ലാവർക്കും ജോലിയായി അല്ലേ മക്കളെ? ഞാൻ പരിശ്രമിക്കാൻ തന്നെ. സമുദ്രനിരപ്പിന് താഴെയാ കുട്ടനാടിന്റെ കരപ്രദേശങ്ങൾ സ്ഥിതി ചെയ്യുന്നത്.
എന്റെ അമ്മയാ. അമ്മേ ഇത് സച്ചിദാനന്ദൻ, ഒറ്റപ്പാലത്തുള്ള ഞാൻ പറഞ്ഞിട്ടില്ല. ഇവന്റെ ഭാര്യയാ മാളവിക. കല്യാണം എന്നോ നമ്മളെ അറിയിച്ചില്ല. ഈ ഐ ടി മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കറിയില്ല, കല്യാണവും ഡൈവേഴ്സും ഒക്കെ ഐസ്ക്രീം കഴിക്കുന്ന പോലെ. ആര് പറഞ്ഞു ഞാൻ ഇവന്റെ ഭാര്യയാണെന്ന്? നിങ്ങളുടെ ആദിത്യ സീകൻ ചെത്തിയെന്ന് പറഞ്ഞ് എന്ത് പറയാമെന്നോ? സച്ചി ഈ നിമിഷം ഇവിടെ ഇറങ്ങണം. അയ്യോ കുട്ടി, എന്റെ മാതാപിതാക്കൾ നാട്ടുമ്പുറത്തുകാരായ സാധാരണക്കാരാ. കല്യാണം കഴിക്കാതെ രണ്ടുപേരിങ്ങനെ ഒരുമിച്ച് കറങ്ങി നടക്കുക എന്നൊക്കെ പറഞ്ഞാ അങ്ങനെ സംഭവിച്ചാൽ എന്താ? ഏയ് നമുക്കൊന്നുമില്ല, പക്ഷെ അതൊന്ന് ഉൾക്കൊള്ളാനുള്ള മാനസിക വലിപ്പം എന്റെ പാവം മാതാപിതാക്കൾക്കില്ല. അങ്ങനെ പറഞ്ഞാൽ അമ്മ ഒരു 1000 ചോദ്യങ്ങൾ ചോദിക്കും. ഇതാകുമ്പോ ഇവിടെ അവസാനിച്ചു. അല്ലെങ്കിൽ തന്നെ ഇവൻ അങ്ങനെ പറഞ്ഞെന്നും കരുതി. നീ എന്നെ കല്യാണം കഴിച്ചു എന്ന് പറയുന്നത് അത്ര നിസ്സാര കാര്യമാണോ? എനിക്കെന്താ കല്യാണം ചെയ്യാൻ വേറെ ആരെയും കിട്ടത്തില്ലേ? കരങ്ങൻ ഒറ്റപ്രസവത്തിനുണ്ടായിരുന്ന പറച്ചില്, തണ്ടർ റിട്ടയർഡ് ക്യാപ്റ്റൻ ഹിറ്റ്ലർ മാധവൻ കുട്ടിയെ പോലെ മൂന്നെണ്ണത്തിന് കാവൽ നിൽക്കുക. ഞാൻ പഠിച്ച പണി 18 നോക്കിയാളിയാ, വളയുന്നില്ല. മൂന്നവളുമാരും കരാട്ടയിൽ ബ്ലാക്ക് ബെൽറ്റ്. ഇത് അവള് മുൻകൈ എടുത്തത്. തണ്ടയെ സഹോദരിമാരും ആരും അറിഞ്ഞിട്ടില്ല. ഈ വിവരം നീ തോമാച്ചോട് പറയാം. ഇല്ല, പക്ഷെ അവക്ക് നിന്നോട് എന്തെങ്കിലും താല്പര്യം? പുല്ല് വളഞ്ഞു കിട്ടിയ മല ചവിട്ടിയൊക്കെ ഒന്ന് നേർന്നേക്ക് വളിയാ. ഇത്തരം കാര്യങ്ങൾക്കൊന്നും അയ്യപ്പനെ പിടിച്ചിട്ട് കാര്യമില്ല. പുള്ളി സ്ത്രീ വിദ്വേഷിയാ. നീ അമ്പലപ്പുഴ കണ്ണന് 4 ചക്രം മുടക്ക്, കാര്യം നടക്കും. പാർത്ഥ സാരഥിയാ. ഇരിക്കണ, കുടിക്കാൻ ഞാൻ വെള്ളം. ഞാനൊരു സത്യം പറയട്ടെ, നിന്നെ ഇന്നിവിടെ കൊണ്ടുവന്ന ഈശ്വരനാ എനിക്ക് വേണ്ടി. എന്താടാ എഡ്യൂക്കേഷൻ ലോൺ തിരിച്ചടയ്ക്കാത്തതിന് ബാങ്കിൽ നിന്ന് നോട്ടീസ് വന്ന ദിവസമാ. മോനെ എഞ്ചിനീയർ ആക്കുക എന്നതിനപ്പുറം ഒന്നും ചിന്തിക്കാത്ത അച്ഛൻ ഗതികെട്ട അവസ്ഥയിലാടാ ഞാനിപ്പോ. ഈ കിടപ്പാടം നഷ്ടപ്പെടാതെ നോക്കണം. അതിന് നീ എന്നെ ഒന്ന് സഹായിക്കണം. എങ്ങനെ? എടാ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ എന്നോട് വന്നത് എനിക്കൊരു ജോലി തരപ്പെടുത്തിക്കൊണ്ടാ. അതും നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ എഞ്ചിനീയർ ആയിട്ട്. ഇല്ലടാ, ഞാൻ നിനക്കൊരു ബാധ്യതയാവില്ല. തൽക്കാലം തങ്ങാനൊരു ലാഭണം. ഏതെങ്കിലും കടയെ മേശ തുടച്ചിട്ടാണെങ്കിലും എനിക്ക് ജീവിച്ചേ പറ്റൂ. എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ചതൊക്കെ ഒരു ബാധ്യതയായി തോന്നുകാടാ. എനിക്കൊരു ജോലി കിട്ടിയെന്നോർത്ത് സമാധാനിക്കട്ടെ അച്ഛൻ. അച്ഛന്റെ സങ്കടങ്ങളെ ഞാൻ തമാശ പറഞ്ഞ് ലാഘവപ്പെടുത്തിയ സച്ചി. നിങ്ങൾ വരുന്ന അച്ഛൻ പലയിടത്തും പെട്ടെന്നായതുകൊണ്ട് കല്യാണമൊന്നും അറിയിക്കാൻ ഒത്തില്ല. എനിക്കും ഐടി പാർക്കില്ല ജോലി. അച്ഛാ ഇവർ വന്ന എന്തെന്നറിയോ? ഇവർ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ എനിക്കൊരു ജോലി തരപ്പെടുത്തിക്കൊണ്ടാ, അതും എഞ്ചിനീയർ ആയിട്ട്. എന്റെ ചെട്ടിക്കുളങ്ങൻ അമ്മച്ചി, നീ എന്റെ പ്രാർത്ഥന കേട്ടു. എന്റെ മോനെ ജോലി കിട്ടിയോ? ോ അമ്മിച്ചെത്തി കഴിഞ്ഞ് പോയോ? മകള് മധുര കള്ളു കുടിച്ചിട്ടുണ്ടോ? മായം ചേരാത്ത കുട്ടനാട്ടിലെ മധുര കള്ള മകളെ കുടിക്കേണ്ടത്. പ്രശാന്ത് നമുക്ക് ഇത് ആഘോഷിക്കുന്നത്. എന്താടാ നിന്റെ കണ്ണ് നിറഞ്ഞിരിക്കുന്നത്? സന്തോഷം, സന്തോഷം സഹിക്കാൻ കഴിയുന്നില്ല. ഞാനും ഇവന്റെ അമ്മയും
ഈ കണ്ണുകളിലേക്ക് നോക്കിയിരിക്കുക മക്കളെ, ഈ കണ്ണുകളിൽ ഒരു ജീവിതം തെളിയുന്നത് നോക്കിയിരിക്കുക. ഞങ്ങൾക്ക് വേറാരും ഇല്ലേ ഈ മോടല്ലാതെ. ഞങ്ങളുടെ ജീവിതത്തിലേക്ക് സന്തോഷം കൊണ്ടുവന്ന് നിങ്ങളെ എങ്ങനാ സത്കരിക്കേണ്ടത്? പ്രശാന്തോ, അച്ഛനൊരു പാട്ട് പാടാൻ പോകുക, മോനൊപ്പം കൂടണം. അമ്പലപ്പുഴ അക്ഷരജ്വാല അവതരിപ്പിക്കുന്ന പുതിയ നാടകം മുംബൈ പറക്കുന്ന പക്ഷികൾ. ഞങ്ങൾ സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തരായി, ഇനി അച്ഛൻ അച്ഛന്റെ പണി നോക്കട്ടെ എന്ന വിചാരമാണോ? ഒഫീഷ്യൽ ടൂർ എന്ന് പറഞ്ഞ ഒരുത്തി ഇന്നലെ പോയതാ, പല പ്രാവശ്യം വിളിച്ചു, ഒന്നുകിൽ ഫോൺ സ്വിച്ച് ഓഫ് അതല്ലെങ്കിൽ ഔട്ട് ഓഫ് റേഞ്ച്. എന്തിനാ നിങ്ങൾക്ക് ഫോൺ കൊണ്ട് കിടക്കുന്നത്? വിളിച്ചാൽ എടുക്കണം, അതല്ലെങ്കിൽ ഇങ്ങോട്ടൊന്ന് വിളിച്ച് പറയണം. അച്ഛാ ദേ ഞങ്ങൾ ഇവിടെ ഉണ്ട്. എന്തിനാ നിനക്കൊക്കെ വിവരവും വിദ്യാഭ്യാസവും നൽകിയത്? ഓഫീഷ്യൽ മീറ്റിംഗ് എന്നൊക്കെ പറഞ്ഞാൽ കർശനമായി മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്യണം, മിക്കവാറും കഴിയുമ്പോൾ ഏറെ വൈകും. അതായിരിക്കും മാളവി അച്ഛൻ വിളിച്ചപ്പോ കിട്ടാതിരുന്നത്. ഞാൻ അവളെ പുലർച്ചെ വിളിച്ചിരുന്നു, അവൾ ഓണ്ട് വേയില്ല. സൺഡേ ഒരു വീക്കിലെയോ, ആ ദിവസം പോലും മക്കൾക്ക് അച്ഛനോട് ഒരു അപ്പസമയം ഇരിക്കാൻ പറ്റില്ല. തിരക്ക്, മൂന്ന് പെൺമക്കൾ അച്ഛൻ സ്വന്തമായി ചായ ഇട്ട് കുടിക്കണം, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിക്കണം. ഞങ്ങളെ ജോലിക്കാരാക്കണമെന്ന് നിർബന്ധം അച്ഛനായിരുന്നു. എന്റെ മക്കൾ ആരെയും ആശ്രയിക്കാൻ ജീവിക്കാൻ പ്രാപ്തരാകണം എന്ന് വാശി, മറ്റാരെയും ആശ്രയിക്കാതെ ഞാൻ തനിയെ വളർത്തിയ മക്കള്. ഞാൻ
മടങ്ങി വന്നിട്ടേ ഞങ്ങളുടെ വക സ്പെഷ്യൽ മട്ടൻ ബിരിയാണി പാഴ്സൽ വാങ്ങി കൊണ്ടുവരാം. ഇല്ല ചാ, ഞങ്ങൾ ഇവിടെ ഉണ്ടാക്കാം. സത്യം അച്ഛന് ഭക്ഷണമൊക്കെ ഒരുക്കി തന്ന്. അച്ഛനോടൊപ്പം സമയം ചെലവഴിക്കാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടാണോ? എനിക്ക് ബാങ്കിലല്ലേ ജോലി, ഇവൾക്ക് ഐ ടി പാർക്കിലും. പഴയതുപോലെ അല്ല. രാവിലെ 8 മണിക്ക് പോണം, രാത്രി 8 മണിക്ക് മടങ്ങാൻ കഴിഞ്ഞാൽ ഭാഗ്യം. ന്യൂ ജനറേഷൻ വർക്കാ, ജോലി ചെയ്യുന്നവരുടെ ആഫീസ് കൂട്ടും. അച്ഛൻ മുതിർന്ന മക്കളുടെ ജീവിതത്തിൽ വല്ലാതെ ഇടപെടുന്നു എന്ന് തോന്നും. നിങ്ങളുടെ കാര്യങ്ങളിൽ ഇടപെടാൻ ഞാനല്ലാതെ വേറെ ആരാ? ഒരു പ്രസവത്തിൽ പിറന്ന 3 മക്കൾ ജന്മം തന്ന അമ്മ ഡെലിവറി റൂമിൽ മരണപ്പെട്ടു. ക്യാപ്റ്റൻ വിക്രമൻ നമ്പ്യാർ 3 പിഞ്ചുകുഞ്ഞുങ്ങളെയും കൊണ്ട് എന്ത് ചെയ്യുമെന്ന് എല്ലാവർക്കും ആശങ്കയായിരുന്നു. പതറിയില്ല ഞാൻ. ഇന്ന് 25 വയസ്സുള്ള 3 പെൺമക്കൾക്ക് നടുവിൽ നിൽക്കുമ്പോൾ ജീവിത വിജയത്തിന്റെ എവറസ്റ്റ് കീഴടക്കിയ സന്തോഷമാണ് അച്ഛന്. എന്റെ ജീവിതത്തിൽ നിന്ന് 75 വർഷം കവർന്നെടുത്ത മക്കളാണ് നിങ്ങൾ. ഒരു പട്ടാളക്കാരൻ രാജ്യത്തിന് കാവൽ നിൽക്കുന്നതിനേക്കാൾ ഭയങ്കരമാണ്. ഒരു പിതാവ് തനിച്ച് അമ്മയില്ലാത്ത 3 പെൺമക്കൾക്ക് കാവൽ നിൽക്കുന്നത്. ഞാൻ വല്ലാതെ ബോറടിക്കുന്നുണ്ടോ? അച്ഛൻ ഞങ്ങളെ കരയിക്കും. നമുക്ക് ബാപ്റ്റിസത്തിൽ പോകണ്ട എന്ന് ഞാൻ പറഞ്ഞില്ല. എവിടെ പോയാലും ഒന്ന് പറഞ്ഞിട്ട് പോവുക. എന്റെ മക്കൾ ഇവിടെ ഇന്നിടത്തുണ്ട് എന്നൊരു സമാധാനം. ഇല്ലെങ്കിൽ മനസ്സ് മക്കളെ തേടി ബേജാറായി ഇങ്ങനെ അലഞ്ഞു നടക്കും. എടാ ബാങ്ക് വിട്ടാ, ഇങ്ങോട്ടൊന്ന് നോക്കടാ. സാറേ നീ ആ കാറ്റൊന്ന് ഊരി വിട്, ഇങ്ങോട്ട് വാ. ഇതുവരെ പ്ലേസ്മെന്റ് ഒന്നും ആയില്ല. ഇവിടെ എവിടെയെങ്കിലും ഒരു ജോലി തരപ്പെടുമോ നോക്കാൻ. ഈ വീട്ടിൽ ഞങ്ങൾക്ക് എന്താ കാര്യം? ഇന്നൊരു ദിവസം, ഒരു ദിവസത്തേക്ക് മാത്രം ഞങ്ങളോടൊപ്പം തങ്ങാൻ. അച്ഛനുണ്ടോ? കണ്ടിട്ട് തോന്നുന്നില്ല അല്ലേ? അതെന്റെ കുഴപ്പം. പ്രശാന്തിന് അച്ഛനുണ്ട് സാർ. ശാന്തിയാ, മധ്യതിരുവിതാംകൂറിലെ പ്രശസ്തമായ ഒരു ക്ഷേത്രത്തിലെ ശാന്തിയാ. ശശിധരൻ നമ്പൂതിരി പാട്. അങ്ങനെയാണ് കറുത്തെടുത്തില്ല.
ഈ കേസും കൂട്ടൊക്കെ ആയി ഇല്ലത്തിന്റെ കാര്യം ഇപ്പൊ സാറിനങ്ങോട്ട് വിശ്വാസമായില്ല. മോൻ നമ്പൂതിരിയാണെന്ന് പറഞ്ഞിട്ട് ഇല്ലയോ? സത്യം പറയാമല്ലോ, ഈശ്വരൻ പോലും കലികാല വൈഭവം അല്ലാണ്ട് എന്താ പറയുക? ചുണ്ടമ്പള്ളപ്പേ കരിയോ ഇല്ലാടിക്കാൻ അച്ഛാ. പഠിക്കുമ്പോൾ ഞങ്ങൾ ഇവന് ദക്ഷിണാഫ്രിക്കൻ നമ്പൂതിരി ദക്ഷിണാഫ്രിക്കൻ നമ്പൂതിരി എന്നാ വിളിക്കാറ്. സാറിനെ പൂണൂല് കാണിക്കണോ? പൂണൂലും മറിഞ്ഞടച്ചിടന്ന് കാണിക്കണ്ട. നീ രണ്ടാമത് പറഞ്ഞ സാധനമില്ലേ, അതെടുത്താ ഞാൻ നെഞ്ചിൽ ഇങ്ങനെ ഇട്ടിരിക്കുന്ന കാണിക്കട്ടെ. പ്രശാന്തൻ നമ്പൂതിരി ഭയങ്കര തമാശക്കാരനാ. സാറിനെ പറ്റി പുറത്തൊക്കെ ഭയങ്കര പേരാ. പുറത്ത് ബോർഡിരിക്കുന്ന കണ്ടു, ക്യാപ്റ്റൻ വിക്രമം നമ്പ്യാർ. ഞങ്ങളുടെ നാട്ടിലെ ചാണ്ടിച്ചായന്റെ കയ്യിൽ ഉണ്ടായിരുന്നു ഇതുപോലെ, അതുകൊണ്ടാ പുള്ളി മുണ്ടിയാരുടെ ഒക്കെ ഇങ്ങനെ വെടിവെക്കുന്നത്. മനുഷ്യന്റെ വെടിവെക്കുന്ന ലൈസൻസ് ഉള്ള തോക്ക്. എടാ നമ്മൾ പറഞ്ഞതൊന്നും അദ്ദേഹം വിശ്വസിച്ചിട്ടില്ല. ഞാൻ നമ്പൂതിരിയാന്ന് പറഞ്ഞാൽ മന്ദബുദ്ധികൾ പോലും വിശ്വസിക്കത്തില്ല. പിന്നെ വല്ല നായരോ പറ്റോ എന്നൊക്കെ പറഞ്ഞാൽ മതിയായിരുന്നു. അങ്ങനെ പറഞ്ഞ് ഞങ്ങൾ നായന്മാരെ ആക്ഷേപിക്കണം. അത് വിട്, എന്നെ കാട്ടി മോശം ആൾക്കാരും നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്. ബ്രാഹ്മണൻ എന്നൊക്കെ പറഞ്ഞ് പുള്ളി ഒന്ന് വരട്ടാമോ നോക്കിയതാ. അളിയ, ഞാൻ നമ്പൂതിരിയാണെന്ന് തെറ്റിദ്ധരിക്കാൻ വേണ്ടി ചെവിയുടെ പുറകിൽ തുളസിയില വെച്ചുകൊണ്ട് നടന്നാലോ? നിന്റെ ചെവിപ്പുറകിൽ തുളസിയില വെക്കാൻ? നിന്റെ ചെവിപ്പുറകൾ തുളസിയില വെച്ചിട്ട് ആര് കാണാനാ? പിന്നെ തേക്കിന്റെ എടാ, അയാളെ ക്യാപ്റ്റനൊക്കെ ആണെങ്കിലും ഭയങ്കര വർഗീയവാദിയാ. ഇന്ന് ഒരു ദിവസം കൊണ്ട് അയാളുടെ മനസ്സിൽ കയറി പറ്റാൻ എന്താ ഒരു മാർഗം? നിനക്ക് മന്ത്രം വലുതറിയോ? പിന്നെ കർക്കിടമാസത്തിൽ ഞങ്ങളുടെ അച്ഛൻ ഉണക്കയിൽ വറുത്തത് കള്ളുമൊക്കെ കൊണ്ടുവന്ന് കാവിൽ വെച്ചിട്ട് ചൊല്ലുന്ന ഒരു കിടില മന്ത്രം ഉണ്ട്, കേക്കണോ? നിനക്ക് സംസ്കൃതമാണോ? പച്ച മലയാളത്തിലുള്ള സംസ്കൃതമാ. ചൊല്ലിക്കെ. ചൊല്ലണോ? ആ അല്ല അല്ലേ, പിന്നല്ലാതെ ചത്തുപോയന്റെ കുന്നലപ്പുപ്പോ വായോ, കുറ്റിക്കാട്ടപ്പുപ്പോ വായോ, ഉരു കുറ്റിയപ്പുപ്പോ വായോ, കള്ളുണ്ട് കരിക്കൊണ്ട് തിരികൊണ്ട് പൊരികൊണ്ട് വരണം തരണം കളം വിളകിടേണം തള്ളപിള്ള കുഞ്ഞു കുട്ടികൾക്ക് നാവ് തോട്ടം ചത്ത തോട്ടം പേര് തോട്ടം മാറണമെന്റെ അപ്പനപ്പുപ്പന്മാരെ വിലോട്ട് നോക്കിയാ മേമാനം, തപ്പോട്ട് നോക്കിയാ താമാനം, മേലേക്കാവിൽ കൊച്ചു കാളി, ഞാൻ വിളിക്കും വിളി പുറത്ത് വന്ന് വിളകൊള്ളണമെന്റെ അപ്പന. ഇടി വെച്ചോ ഇതാണോ മന്ത്രം? ഇതിന്റെ അവസാനം ഒരേ സ്വാഹ സ്വാഹ ചേർത്ത കർത്ത. നിന്റെ കാര്യം സ്വാഹ ആഹ. എന്നിട്ടാണോ ഇറങ്ങി വന്ന് ഈ ദൗത്യത്തിൽ ഞങ്ങൾ ഒന്ന് സഹായിക്കാതിരുന്നത്? ഈ കുരിശെങ്ങനെങ്കിലും അകത്ത് കേട്ടത് കരുത്. ഉയരങ്ങളിൽ നിൽക്കുമ്പോ താര നിൽക്കുന്നവരൊക്കെ കുരിശും ബാധ്യതയാ. ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ല. കുട്ടനാട്ടിൽ കാണുന്ന കാക്കയോടും കൊക്കിനോടും ഉൾപ്പെടെ സകലമാന ജീവജാലങ്ങളോടും എന്റെ അച്ഛൻ പറഞ്ഞു നടക്കും എന്റെ മോന് ജോലി കിട്ടിയെന്ന്. അപ്പോഴും തൊഴിലില്ല നടക്കുന്നത് ആയിരങ്ങളാ. 50,000 ഞാൻ ചെയ്യുന്ന ജോലി 10,000 ചെയ്യാന്ന് പറഞ്ഞു വരിക പുതിയ കുട്ടികൾ. എനിക്കൊരു ജോലി തരപ്പെടുത്തതിനെ പറ്റി ആലോചിച്ച് നിങ്ങൾ ബുദ്ധിമുട്ടണ്ട, അത് ഞാൻ തന്നെ കണ്ടെത്തിക്കോളാം. അതുവരെ തങ്ങാനൊരു ഇടം ആഹാരമൊന്നും തരണ്ടറാ. കിടപ്പാടം പോയാ, എന്നെ പഠിപ്പിച്ചു വന്ന കുറ്റത്തിന് എന്റെ മാതാപിതാക്കൾ തോറ്റുപോകും. സച്ചി, നീ മോളി പോയി വിശ്രമിക്കേ, എടാ നമുക്ക് മാർഗം ഉണ്ടാക്കാം. ഞാനെന്ന ബാധ്യതയെ പറ്റി എന്റെ അസാന്നിധ്യത്തിൽ നിങ്ങൾ ചർച്ച ചെയ്യരുത് പ്ലീസ്. ഇവിടെ വന്നപ്പോ ക്യാപ്റ്റനെ വിളിച്ചാൽ ശ്രദ്ധിച്ചോ, വേദാള വന്നു. ജോലി കിട്ടിയില്ലല്ലോ, എന്താടാ വന്നപ്പോ തന്നെ ഒരു വട്ടപ്പേര് കിട്ടിയല്ലോ, വേദാളം.
ബ്രാഹ്മണരല്ലെന്താ, കറുത്തവരല്ലേ? അവനൊക്കെ ഒരു പരിധിയില്ല. ഒരു നിറത്തിന്റെ പേരല്ല തോമാച്ച ജാതി എന്നത്, അതൊരു സംസ്കാരമാണ്. തൽക്കാലം ഒരു കൂട്ടുകാരനെ സഹായിക്കാൻ വേണ്ടി നമ്മൾ പറഞ്ഞ നിർദോഷമായ കള്ളം. ക്യാപ്റ്റനെ എങ്ങനെയാ പറഞ്ഞ് വിശ്വസിപ്പിക്കാം? പക്ഷെ ഇവിടുത്തെ മൂന്ന് പെൺകുട്ടികൾ അവളുമാരി വിശ്വസിക്കുന്ന സമ്മതിക്കുന്ന തോന്നുന്നുണ്ടോ അവന്? തൽക്കാലം ഇന്നൊരു ദിവസത്തേക്ക് സമ്മതിച്ചു, നമുക്ക് നോക്കാം. നീ വീട്ടിൽ പോയിട്ട് എന്തൊക്കെയുണ്ട് വിശേഷം? അച്ഛനും അമ്മയ്ക്ക് സുഖമായിട്ടിരിക്കുന്നു? അവർക്ക് കുഴപ്പമൊന്നുമില്ല. രണ്ടാളും കുറെ ഫോട്ടോസും ജാതക കുറിപ്പോട്ട് ഇരിക്കുക. ഞാൻ അത്രയും പെട്ടെന്ന് കല്യാണം കഴിക്കണമെന്ന്. നല്ല ഏതെങ്കിലും പ്രപ്പോസൽ ആണ്, കൈ കൊടുക്കണ. എന്റെ മനസ്സിൽ മറ്റൊരാഗ്രഹമുള്ളത്, എടാ നീ എന്നൊന്ന് ഹെൽപ്പ് ചെയ്യണം. എന്താടാ? എടാ നമ്മുടെ കൺമുന്നിൽ മൂന്നെണ്ണം കുതിര പോലെ നിൽക്കുമല്ലേ, എനിക്ക് അതിലൊരാളിനോട് വല്ലാത്ത സ്നേഹം. ഏയ്, അതൊന്നും ശരിയാവില്ല, ഞാൻ സമ്മതിക്കില്ല. അതൊക്കെ തെണ്ടിത്തരാണ്. അയാൾ ഇവിടെ കയറ്റി താമസിച്ചെന്ന് പറഞ്ഞ് ഉടനെ അയാളുടെ മോളെ കയറി പ്രേമിക്കുക, ഞാൻ സമ്മതിക്കില്ല. എടാ നീ ഒച്ച വെച്ച അയാൾ അറിയിക്കണ്ട. ഇവിടെ താമസിച്ചുകൊണ്ട് പ്രണയിക്കുന്നത് തെറ്റാണെങ്കിൽ പുറത്ത് താമസിച്ചുണ്ടാവാം. എന്താ നിനക്ക് ഇവിടുത്തെ കുട്ടിയെ തന്നെ പ്രേമിക്കണമെന്ന്? എന്താണ് ഇത്ര നിർബന്ധം? ഡേ മച്ചു, ഫ്രീസാവല്ലേ, നിന്റെ പെങ്ങന്മാർ നല്ലല്ലോ അവർ. നീ ആരെയോ ഒരാളെ എയിം ചെയ്യുന്നുണ്ട്. എന്നാരും പറഞ്ഞു? നീ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യണം? എടാ എന്റെ മനസ്സിൽ വേണ്ട, എനിക്ക് കേൾക്കണ്ട, ഞാൻ സമ്മതിക്കില്ല, ഇത് ശരിയാവില്ല. നീയേ എന്റെ കൂട്ടുകാരനാ. എന്ത് ഭ്രാന്താടാ ഇത്? നീ ആരെയാണ് എയിം ചെയ്യുന്നതെന്ന് പറ. ഒരു പക്ഷെ അവളെയാണ് ഞാൻ ഇഷ്ടപ്പെടുന്നതെങ്കിൽ ഞാൻ വിട്ടേക്കാം. ആരാടാ അവള്? ഗെറ്റ് ലോസ്റ്റ്. അറിയാൻ മേലും ഒരു ദിവസത്തെ ഒപ്പം വന്ന ഒരു സുഹൃത്തിനെ കൂടെ കൂട്ടിക്കൊട്ടെ എന്ന് ചോദിച്ചാൽ എങ്ങനെ ഇറക്കി വിടുന്നത്? വളർന്ന് മൂന്ന് പെൺമക്കളുണ്ടെന്ന് ബോധമില്ലാതെ ക്യാപ്റ്റൻ ചെറുപ്പക്കാരെ വീടിന് മുകളിൽ താമസിപ്പിച്ചിരിക്കുന്നു. അയൽക്കാട് പോകാൻ പറ. എന്റെ മക്കളെ, എനിക്ക് വിശ്വാസമുള്ളത് കൊണ്ട് ഇവിടെ താമസിപ്പിക്കുന്ന ആൺകുട്ടികളെ പറ്റി എനിക്ക് ഉത്തമ ബോധ്യമുണ്ട്. നാളെ നിങ്ങൾക്കൊരു ആവശ്യമുണ്ടായാൽ ഒരു സഹോദരന്റെ സ്ഥാനത്ത് നിന്ന് അവർ നിങ്ങളെ സഹായിക്കും. ഇല്ലേ? ഞാനും നിന്റെ അച്ഛനും തമ്മിൽ 25 വർഷത്തെ പരിചയമാണുള്ളത്. മുകുന്ദൻ നിന്നെയും തോമാച്ചിനെയും ഇവിടെ കൂട്ടിക്കൊണ്ടുവന്നു. വീടിന്റെ ഒഴിഞ്ഞിടക്കുന്ന ഫസ്റ്റ് ഫ്ലോറിൽ കുട്ടികളെ അക്കോമഡേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞപ്പോ മറുത്തു പറയാതിരുന്നതും നീയൊക്കെ നാളെ ഒരു ആവശ്യത്തിന് സഹായമായ ഒപ്പം ഉണ്ടാകുമെന്ന് വിശ്വസിച്ചാൽ തരുന്ന സ്വാതന്ത്ര്യം ദുർവിനിയോഗം ചെയ്യാതിരിക്കേണ്ടത് നിന്റെ കടമയാണ്. അതെ സാറേ, മോനെ എഞ്ചിനീയറാക്കുക എന്നത് വാശിയാക്കിയ പാവം മാതാപിതാക്കൾ. വിദ്യാഭ്യാസ ലോൺ തിരിച്ചടക്കാൻ കഴിയാതെ ബാങ്കിന്റെ നോട്ടീസും ജപ്തി ഭീഷണി. എന്ത് ജോലിയും ചെയ്ത് ജീവിക്കാൻ ഇറങ്ങി തിരിച്ച അവന്റെ മുന്നിൽ സൗഹൃദത്തിന്റെയും ആദിത്യത്തിന്റെയും വാതിൽ കൊട്ടിയടയ്ക്കാൻ മനസ്സ് വന്നില്ല. എന്റെ സാന്നിധ്യം ഒരു ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ ഇറങ്ങിത്തരാം സാറേ. മക്കൾ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ് കൂടു. എന്റെ അച്ഛനെ അമ്മയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിലെ മുഴുവൻ പ്രതീക്ഷയുടെ പേരാണ് എനിക്കിട്ടിരിക്കുന്നത്. അച്ഛൻ്റെ അമ്മയുടെ അമിത പ്രതീക്ഷയല്ല. എനിക്ക് ശേഷം അവർക്കൊന്നുമില്ല. അങ്ങനെയുള്ളവരാ ജീവിതത്തിൽ പലപ്പോഴും തോറ്റുപോകുന്നത്. എൻ്റെ സങ്കടങ്ങളെ മറക്കാൻ ഞാനൊരുക്കുന്ന പൂക്കളമാ സാറേ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന വിഡിത്തവും തമാശയൊക്കെ. യു സോറി, ഞാനിവിടെ നിന്നോട്ടെ. മനസ്സിലെ പ്രതീക്ഷകൾ തകരുമ്പോ
കാല് വിറയ്ക്കും. ഒരു എഞ്ചിനീയർ മാത്രമല്ല, തികഞ്ഞൊരു കലാകാരൻ കൂടിയായി. ഒരുമാതിരി എല്ലാ ഇൻസ്ട്രുമെന്റ്സും പ്ലേ ചെയ്യും, നന്നായി പാടും. മലയാളത്തിലെ ഏറ്റവും ഹിറ്റായ പാട്ട് ആൽബം സോങ് ഇവൻ പാടിയത്. അന്നൊക്കെ ഞങ്ങൾ വിചാരിച്ചു ഇവന് പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വരില്ലെന്ന്. പിന്നെന്തോ ഇവൻ പാടിയില്ല. പ്രശാന്ത്, തനിക്ക് ചേരുന്നത് ഇപ്പോഴും ചിരിച്ച് തമാശ പറയുന്ന ഭാവമാണ്. എനിക്ക് ഈ പട്ടണത്തിൽ അത്യാവശ്യം ശ്രമിച്ച ബന്ധമുണ്ടല്ലോ. തനിക്കൊരു ജോലി ഞാൻ ശരിയാക്കി തരും. പക്ഷെ അതിനു മുമ്പ് തന്റെ ആ സൂപ്പർ ഹിറ്റ് സോങ് അത് ഞങ്ങൾക്കൊന്ന് കേൾക്കണം. അല്ലേ മോളെ? പ്രശാന്ത്, ആ പയവിരിച്ച് പായേര് പറന്നെല്ല് പൊലിച്ച് കാതുകുത്താനപ്പവരും എൻ്റെ അമ്മാവന്മാരു പൊന്നേ, കാതുകുത്താനപ്പവരും നിൻ്റെ അമ്മാവന്മാരു പൊന്നേ. പവരും നിന്റെ അമ്മാവ മാറു പൊന്നേ, കുന്നത്തങ്ങാടി ഷാപ്പിൽ കേറി പള്ള നിറയെ കള്ളു കുടിച്ച്, കുന്നത്തങ്ങാടി ഷാപ്പിൽ കേറി പള്ള നിറയെ കള്ളു കുടിച്ച്, ആടിയാടിയ പവരും നിന്റെ അമ്മാവ മാറു പൊന്നേ, ആടിയാടിയ പവരും നിന്റെ അമ്മാവ മാറു പൊന്നേ. പൊന്നേ,
കള്ളു കുടിച്ച് ഉന്നത്തങ്ങാടി ഷാപ്പിൽ കേറി വള്ളാതിറായ കള്ളു കുടിച്ച് ആടിയാടിയപ്പവരും എൻ്റെ അമ്മാവന്മാരു കൊന്നേ ആടിയാടിയപ്പവരും നിന്റെ അമ്മാവന്മാരു കൊന്നേ കല്ലുമഴ പെയ്യുന്നെന്ന് കേട്ടിട്ടില്ലേ? എന്റെ കാര്യം അങ്ങന പാട്ടുപാടി രോഗം മാറ്റുമെന്നൊക്കെ കേട്ടിട്ടുണ്ട്. പാട്ടുപാടി ജന്മി വരും. ഇപ്പോഴത്തെ പാട്ട് കേട്ടാൽ ഒരുമാതിരിപ്പെട്ടവർക്കൊക്കെ ജന്മി വരും. ക്യാപ്റ്റനിന് ഇവനെ ഇവിടെ താമസിപ്പിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇന്നത്തെ ഒരു ദിവസം, അതിനുശേഷം പോകാൻ പറഞ്ഞാ പോകും. ഒരു ജോലി തേടി പിടിക്കണം. നമുക്ക് ശ്രമിക്കാം. നിങ്ങൾ വിഷമിക്കണ്ട, പഠിച്ച പണിയും അറിയാവുന്ന വേലകളുമായി കളത്തിലിറങ്ങണം. ഈ വരവിൽ ഇനി തോൽക്കാനൊക്കില്ല. ഒരു മാസം കഴിയുമ്പോൾ അധ്വാനിച്ചുണ്ടാക്കിയ പണം വീട്ടിലേക്ക് അയച്ചു കൊടുക്കണം. അതൊപ്പിട്ട് വാങ്ങി രണ്ടു കൂടെ മൂത്ത കള്ളുമൊക്കെ കുടിച്ച് കൊയ്ത്തുപാട്ടും പാടി വെളിയനാട്ട പാടവരമ്പിലൂടെ എൻ്റെ അച്ഛൻ എന്നെ എഞ്ചിനീയറിങ്ങിന് വിട്ടപ്പോൾ തടസ്സം പറഞ്ഞവരെ മുഴുവൻ പള്ളു പറഞ്ഞു നടക്കണം. അതെൻ്റെ ഒരു സ്വപ്നവാ. ഇവന്റെ സ്വപ്നം കേട്ടിട്ടിരുന്നാ മതിയോ? വല്ലതും ഉണ്ടാക്കുന്നു. ഇന്ന് സൺഡേയാ. ഒരു കാര്യം ചെയ്യ്, നീ ചോറുണ്ടാക്കി, ഞാൻ പോയി ഇത്തിരി പോത്ത് വാങ്ങിച്ചോട്ട് വരാം. ഓക്കെ, നീ വരുന്നോടാ. തോമാച്ചൻ ഇപ്പോഴും ബീഫിന്റെ ആള് തന്നെ. നിന്നെ ആരെങ്കിലും എന്റെ വീട്ടിലോട്ട് പറഞ്ഞു വിട്ടതാണോടാ? നീ എന്താണ് അങ്ങനെ ചോദിച്ചത്? ഹേ, ഈശ്വരന്റെ ദയ എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ എനി പ്രോബ്ലം, നീ എന്നെ ഒന്ന് സഹായിക്കും. എങ്ങനെ? കുറച്ച് രൂപ തന്ന് ഈ നാട് വിട്ട്, കേരളം വിട്ട് എവിടെയെങ്കിലും പോയി ജീവിക്കാനാടാ. എടാ നീ വെറുതെ മണ്ണത്തിറക്കെ വിട്. നമുക്കിവിടെ എന്തെങ്കിലും ശ്രമിക്കാമെന്ന് പറഞ്ഞില്ലേ? മനുഷ്യൻ എത്രയൊക്കെ ഓടിയാലും ഓടി ഓടി അവന്റെ വിധിയിലേക്ക് തന്നെ എത്തും. ആ തോമാച്ചിനിപ്പോ പോത്തുമായിട്ട് വരും. അപ്പോഴേക്കും ചോറുണ്ടാക്കിയില്ലെങ്കിൽ അവന്റെ വായിലേക്ക് ഞാൻ കേൾക്കണം. ഞാനേ അടുക്കളയിലേക്ക് അല്ല. ചികിത്സിക്കുന്ന ഡോക്ടറോട് പറയും പോലും പറയാത്ത ചില രഹസ്യങ്ങൾ മനസ്സിൽ. സാവകാശ റിലീഫായി ഞാൻ
ജീവിതത്തിലേക്ക്. ഇപ്പോ മാന്യമായ ജോലി, പാടാനുള്ള കഴിവും ആഗ്രഹവും ഒക്കെ കുഴിച്ചു മൂടി. അച്ഛനോട് ഞാൻ പറഞ്ഞു, നിന്നെ വിടരുതെന്ന്. നീ പാവമാണെന്നും പറഞ്ഞു. സത്യമായി? നീ ഒരു കൊലപാതകയാണെന്ന് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. എന്റെ പേരിലെ ശാന്തത എന്റെ ജീവിതത്തിലില്ല. എന്റെ ജീവിതത്തിന്റെ ദുരന്തകഥ പറഞ്ഞാൽ അതൊരു ക്ലീഷെ പോലെ തോന്നും. ഉപദ്രവിക്കരുത്, ഒരു ഉറപ്പ് തരാം, ജീവിതത്തിൽ ഒരിക്കലും പരസ്പരം കാണാത്ത രീതിയിൽ ഞാൻ എങ്ങോട്ടെങ്കിലും പോയിക്കൊള്ളാം. അങ്ങനെ ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ നിന്നെ സ്വീകരിക്കുന്നത് പോലീസ് ആയിരിക്കും. ഒരുപാട് അന്വേഷണത്തിനൊടുവിൽ എന്റെ ജീവിതത്തിലേക്ക് ഒരു സന്നിപാത ജ്വരം പോലെ കടന്നു വന്നവനാണ്. സത്യം പറയാലോ സച്ചി, ആ വീട്ടിൽ നിന്നപ്പോ എനിക്ക് വല്ലാതെ ജീവിതം ഫീൽ ചെയ്തടാ. ആ അമ്മ ഉണ്ടാക്കി തന്ന അത്താഴം ഗുരുവായൂരപ്പ എന്തൊരു ടേസ്റ്റ് ആയിരുന്നടാ. മൺചട്ടിക്കകത്ത് ആ മീൻകറിയൊക്കെ വയ്ക്കുന്നത് കണ്ടപ്പോ ആദ്യം എനിക്കൊരു വല്ലായ്മ തോന്നി. പക്ഷെ അതിന്റെ മണം മൂക്കിലടിച്ചപ്പോ ആ അമ്മ സ്നേഹവും കരുതലും ചേർത്താ പാചകം ചെയ്യുന്നത്. അമ്മയ്ക്ക് രുചി എന്നൊരർത്ഥമുണ്ട്. എനിക്ക് അനുഭവമില്ലാത്തൊരു വാക്ക. എന്റെ അമ്മ വെറും പാവ, വീടിന്റെ ഉമ്മറത്ത് നിലവിളക്ക് പോലെ തെളിഞ്ഞു കത്തും അവരെ. ഒരിക്കൽ നിന്നെ ഞാൻ അവിടെ കൊണ്ടുപോകും, അമ്മയെ കാണാനും അമ്മയെ കാണാൻ വീട് കാണാൻ. നിനക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും എന്റെ മനസ്സിലുള്ള ഒരു കാര്യം തുറന്ന് പറയാൻ പോവാണോ? എങ്ങനെ മനസ്സിലായി? കുറച്ച് നാളായി ഞാൻ ശ്രദ്ധിക്കുന്നു എന്നെ കാണുമ്പോഴുള്ള നിന്റെ വിയർപ്പും പരിഭ്രമവും ഒക്കെ. സത്യമായിട്ട് എനിക്ക് നിന്നെ ഇഷ്ടമാണ്. പാടറക്കാ, അമ്മച്ചിയാണ് എനിക്ക് നിന്നെ ഇഷ്ടമാണ്. പാടവട്ടെ, ഈ നിസ്സാര കാര്യത്തിനൊക്കെ അമ്മയെ കൊണ്ട് ആണെടുന്നു. അയ്യേ, നിസ്സാരല്ലടി, നിന്നാണ് നേര്. ആണോ? ആ, പക്ഷേ എനിക്ക് അങ്ങോട്ടത് ഫീൽ ചെയ്യുന്നില്ല. അതെ, നീ കരാട്ടെയൊക്കെ പഠിച്ചതിന്റെ കുഴപ്പം.
കത്തിയാട്ട് എനിക്ക് നിന്നോട് പ്രേമമാണ്. നിന്നെ കണ്ടിട്ടേ ഒരു ഉശിര് പോരാ, ഒരുമാതിരി കപ്പ പഴം പോലെ. ആണുങ്ങളായാലേ സിക്സ് പാക്ക് ഒക്കെ നല്ല ഉശിരായിട്ടിരിക്കണ്ടേ? ഞാൻ നല്ല ബോൾഡാടി അച്ഛനാണ്. ആണോ? ആ എങ്കിലേ എന്നെ നിനക്ക് പഞ്ച പിടിച്ച് തോൽപ്പിക്കാമോ? പിന്നെ ഗുസ്തി പിടിക്കാനല്ല ഞാൻ നിന്നെ പ്രണയിക്കുന്നത്. വിവാഹ ജീവിതം എന്നൊക്കെ പറയുന്നത് ഒരു ഗുസ്തിയാടാ. എടി നീ എന്നെ പ്രണയിക്കാനായി ഞാൻ ഒത്തിരി നേർച്ചകൾ നേർന്നിരിക്കുക. ചെട്ടികുളങ്ങര അമ്മയ്ക്ക് അൻപൊലി, അമ്പലപ്പുഴ കണ്ണന് മുഴക്കാപ്പ്, കണ്ടിയൂരപ്പന് ശയന പ്രദക്ഷിണം, പിന്നെ ഗീവർഗീസ് പുണ്യാളന് കുർബാന, അങ്ങനെ പല വഴിക്ക് പിടിച്ചേക്കുക. ഇവരാരും നിന്റെ മനസ്സിൽ ഒന്നും തോന്നിച്ചില്ലേ? ഇല്ല, അതിന് അവരാരും അല്ലല്ലോ എന്നെ സ്നേഹിക്കുന്നത്, നീ അല്ലേ. കൂടോത്രം നല്ലത് ചെയ്തോടാ. ഇതൊന്നും ഫലിച്ചില്ലെങ്കിൽ ആ വഴിക്ക് ശ്രമിക്കും. ഓടാ പോട്ട. കൂടോത്രം ചെയ്താലോ നേരത്തെ നേർന്നാലോ ഒരു പെണ്ണിന് പ്രേമം തോന്നും. പിന്നെ നീ പ്രസാദിക്കാൻ ഞാൻ എന്തോ ചെയ്യണം. എന്റെ കണ്ണിൽ നോക്കി ഐ ലവ് യു എന്നൊന്ന് പറഞ്ഞേ. പറയട്ടെ. കണ്ണിൽ നോക്കി മനസ്സിൽ തൊടുന്ന രീതിയിൽ പറയണം. ഇമ വെട്ടരുത്. ഐ ലവ് യു. അയ്യേ ഇങ്ങനെയാണോടാ? ഒട്ട റൊമാന്റിക് അല്ല. അത് കേൾക്കുമ്പോഴേ നമുക്ക് ഇങ്ങനെ രോമമൊക്കെ എഴുന്നേറ്റ് വരണം. എനിക്ക് ഞാൻ പറയട്ടെ? പറയടാ. ആരെങ്കിലും വരുന്നതിനും പറ. ഐ ലവ് യു. ഇത് കക്കൂസിലിരിക്കുമ്പോൾ മുഖം പോലാണല്ലോ നിന്റെ മുഖം. എടാർക്ക ഒരു പെണ്ണിനോട് ഐ ലവ് യു പറയുമ്പോൾ ഒന്ന് പ്ലീസിംഗ് ആയിക്കൂടെ? അത് ഈ ടെൻഷൻ കൊണ്ടാടി. ആണോ? എങ്കിലേ ഒരവസരം കൂടി തരാം. എന്റെ കണ്ണിൽ നോക്കി മനസ്സിൽ തൊടുന്ന രീതിയിൽ ഐ ലവ് യു എന്ന് പറ. മാളവിക, ഈശ്വരനാണ് സത്യം, ഞാൻ നിന്നെ വല്ലാതെ വല്ലാതെ ഈ ലോകത്ത് മറ്റെന്തിനേക്കാളും ഇഷ്ടപ്പെടുന്നു. ഐ ലവ് യു. നിന്നോട് മലയാളത്തിൽ മനസ്സിലാകുന്ന ഭാഷയിലല്ലേ പറഞ്ഞത് ഇത് വേണ്ടെന്ന്? തോമസ്, നീ എന്റെ മാനസികാവസ്ഥ മനസ്സിലാക്കാതാണ് സംസാരിക്കുന്നത്. എന്ത് മാനസികാവസ്ഥ? ഈ വീട്ടിലോട്ട് കടന്നു വന്നപ്പോ ആ മനുഷ്യൻ നമ്മളോട് പറഞ്ഞ എന്താ? എന്റെ മൂന്ന് പെൺമക്കൾക്ക് നിങ്ങൾ ആങ്ങളമാരായിരിക്കുന്നു. അതൊക്കെ തലകുലിക്ക് സമ്മതിച്ചാലോ നമ്മള്? എന്നിട്ട് ഈ തെണ്ടിത്തരം കാണിക്കുന്നതേ കൾച്ചറോർക്ക് ചേർന്നാണ്. എടാ, ചെറിയ ക്ലാസ്സിൽ വെച്ച് ഇന്ത്യ എന്റെ രാജ്യമാണെന്നും എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരി സഹോദരന്മാരാണെന്നും നമ്മൾ പ്രതിജ്ഞ എടുത്തിട്ടുണ്ട് എന്ന് കരുതി. നമ്മളാരും പ്രണയിക്കാറില്ലേ, കല്യാണം കഴിക്കാറില്ലേ? എടാ, ഒരു മര്യാദ കേടിനെ മഹത്തായ വാചകം വ്യാഖ്യാനിച്ച് ന്യായീകരിക്കരുത്. ഈ തമാശ ഇവിടെ അവസാനിപ്പിക്കണം. എനിക്കിത് തമാശയല്ല, എനിക്കവൾ സഹോദരിയാ. എന്റെ പെങ്ങളുടെ അപമര്യാദയായി പെരുമാറുന്നത് കണ്ടാലേ ഞാൻ ശ്രമിക്കില്ല. പോടാ.
എപ്പോഴെങ്കിലും. കാഞ്ഞിരപ്പള്ളിയിലുള്ള എൻ്റെ വീട്ടിലേക്ക്. നീ അവിടെ കൊണ്ടുപോയി എന്നെ കൊല്ലില്ലെന്ന് എന്താ ഇത്ര ഉറപ്പ്? വേറെ ആരെ കൊന്നാലും നിന്നെ കൊല്ലരുത്, അതിനു വേണ്ടിയാ. പേടിക്കണ്ട, ഞാനാ വിളിക്കുന്നത്. നാളെ നമ്മൾ പുറപ്പെടുന്നു. കാവിനകത്തൊരു മരമുണ്ട്, മരത്തിൽ നിറയെ പൂവുണ്ട്. പൂപറിക്കാൻ പോരാമോ പൂങ്കുയിലേ പെണ്ണാളെ, പൂങ്കുയിലേ പെണ്ണാളെ. ക്ഷികളുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വന്ദകന്മാരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അന്യകളുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഈ നായ്ക്കളുടെ ശല്യമാണല്ലോ കർത്താവേ, തയ്ക്കാൻ മേലാത്തത് കേട്ടടച്ചായിരുന്നു. സകല വിശുദ്ധന്മാരുടെയും രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അമലോത്ഭവയായ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഭദ്രസകത്തുണ്ടടാ, എന്നതാണ് വെട്ടിക്കൊല്ലും ഞാൻ. ഇത്താൻ പറയല ഗീവർഗീസാ, ഇതിനെ പുറത്താണോടി വെള്ളം അടിച്ചു പാമ്പായിട്ട് വരുവാട്. ആരെ കൊല്ലാനുള്ള വരവാടി? നിങ്ങളെ അല്ലാതെ ദുർഗാരോപിതയായ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നീ ആ വാതിലങ്ങോട്ട് ചാരിയേരടി, എന്നിട്ട് നീ ഒരു ഷോർട്ട് ബ്രേക്ക് അങ്ങെടുത്തു. ഈത്താന്തറയിലെ ഗീവർഗീസിനെ ഒന്ന് ശാന്തനാക്ക്. നിങ്ങളെ വെട്ടി കൊല്ലുമെന്ന് പറഞ്ഞു വരുന്നവനെ ഞാൻ എങ്ങനെ ശാന്തനാക്കാനാ? അവൻ എന്നെ വെട്ടിക്കൊന്നാലോ? നീ പേടിക്കല്ല, കുടുംബക്കല്ലറ കെട്ടിയിട്ടേക്കുക. നിന്നെ അതിനകത്ത് അടക്കുന്ന കാര്യം ഞാൻ ഏറ്റു. കർമ്മല്ല സഭയുടെ അലങ്കാരമായ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അന്നമ്മു എന്നോട് നോക്കണേ. കർത്താവേ, ഇത് ഞാനെ കൊണ്ട് തോറ്റും. പ്രായമുണ്ടെന്ന് പറഞ്ഞാലും ഞാൻ അയാളെ കൊല്ലും. എന്നതാണ് ആ മൂപ്പ് ഇന്നലെ കയ്യിൽ ഇരിപ്പതില്ല. എന്നെ പോലീസ് പിടിപ്പിച്ചു, അവരെന്നെ കുറിഞ്ഞു നിർത്തി കൂമ്പിൽ ഇടിച്ചു. വല്ലവച്ച് പോലീസിനടി മരിച്ചിട്ടുണ്ടോ? കുറിച്ചു നിർത്തി കൂമ്പിലിടിക്കുമ്പോ അവര് കാല് കേട്ട് നെഞ്ചിലിട്ടൊരു താങ്ങു. എന്റെ കർത്താവേ, പോലീസ്
എന്നതാണ് ഇത്തറയിലുറപ്പായി അമ്മേ എന്റെ അപ്പന്റെ അപ്പനാരാന്ന ഇത്തറയിൽ ജേറപ്പായി അമ്മേ അങ്ങനെ ഈ പത്ത് ദിവസം ചേട്ടത്തിയാക്കി മക്കളാ ആമേ എന്നെ പോലീസ് പിടിപ്പിച്ചിട്ട് അങ്ങാരകത്ത് ദൈവത്തെ വിളിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു ദൈവം കേക്കര വിശുദ്ധ പത്രോസ് പണമിടപാട് സ്ഥാപനം പത്രോസ് ഈകാരെ പേരെഴുതി വെച്ചിട്ട് അതിന്റെ കീഴിൽ പിശാചി കയറിയിരുന്ന് നാട്ടുകാരെ മുഴുവൻ വലിപ്പിക്കുക. വേണ്ടപ്പെട്ടവരാണ്ടെ ശത്രു ചോദ്യമാ പത്തറുപത് പത്രം എന്റെ കൂടെ കഴിഞ്ഞവളാ ഇവള് നീ അവളോട് ചോദ്യം എന്നോ ചിലക്കല്ലേ തമ്പിയാത്തിൽ എന്തെങ്കിലും കാര്യം കൊണ്ടുവരൂ അത് ഒരു ചോദ്യമാണ് മദ്യപാന ആരോഗ്യത്തിന് ഹാനികരവാമിഷന്റെ പ്രസിഡന്റ് കുടിയമ്മയുടെ വെള്ളം മുടക്കാനായിട്ട് അല്ല നിനക്കിപ്പ എന്തോ വേണം മെനക്കെട്ട് ഇങ്ങോട്ട് വന്നത് വിളിച്ചു പറഞ്ഞാ പോരായിരുന്നോ? ഞാൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ. അല്ല പിന്നെ അന്നമ്മോ ആ പന്നി ഒരു തീപ്പൊന്നും പാട്ടുകപ്പ വെയിച്ചു നോക്കാണ്ടെ എടുത്തു കൊടുക്കടി നിന്നാക്കി വാട്ടല്ല നാളെ പത്തേക്കർ റബറാ ഇവര് വെട്ടാഞ്ഞ പാട്ടത്തിന് കൊടുത്ത് നമ്മള് തമ്മിലുള്ള ഒരു കരാറിൽ അങ്ങനെ ഒരു വ്യവസ്ഥ ഇല്ലല്ലോ. എന്റെ കുട്ടെ മന്ത്രിയുടെ ബന്ധുവിനെ പാട്ടക്കാരൻ കുത്തിക്കൊന്നു. എപ്പോ മൂപ്പിന്ന് പത്രം വായിച്ചില്ലായിരുന്നു? ബുദ്ധിയുള്ള ഒരു പത്രം വായിക്കത്തില്ലാവൂവേ. അന്നമ്മോ ഇവിടെ പത്രം എടുത്താത്ത എന്താണെന്ന് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായോ? ഓടിയാനായി റബ്ബർ നിങ്ങോട്ട് വില കുറയുന്നു ഞാൻ കരുതിയു. ഞാൻ അവരുടെ പാർട്ടിക്കാരോട് ചെന്ന് പറയാനാ? ചുമക്കുന്ന മന്ത്രിയും കുരയ്ക്കുന്ന വിപ്പും ഒക്കെ ഉള്ള പാർട്ടിയല്ലേ? ഞാൻ കൊല്ലപ്പലിശക്ക് പണം കടം കൊടുത്തോണ്ട് വിടുന്നു. ഓപ്പറേഷൻ കുബേര എന്ന് കേട്ടിട്ടുണ്ടോ? പിടിക്കാനായിട്ട് പോലീസ് മന്ത്രി ഏർപ്പെടുത്തിയ പുതിയ പണിയാ കൊല്ലപ്പരിശക്കാരെ അകത്താക്കാനായിട്ട് ഞാൻ അകത്ത് കേറ്റും. നീ പൊളുത്തും ഇതൊക്കെ ആൾക്കാരെ പറ്റിക്കാനുള്ള ഓരോരോ വേലകളല്ലേ ആവേ. ഒരു കണക്ക് രൂപയുടെ പരസ്യം കൊടുത്ത് കൊശമറ്റംകാരും മണപ്പുറംകാരും മുത്തൂറ്റുകാരും ഒക്കെ ഈ രാജ്യത്ത് ബ്ലേഡ് കമ്പനി നടത്തുക. അവരുടെ ആരുടെയെങ്കിലും ഒരു രോമത്തെ തൊഴാൻ ഇവരൊക്കെ ധൈര്യം ഉണ്ടോ? ഇവരെ പറയും എന്തിനേ സർക്കാരിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന പിന്നാറ്റൽ എന്ന ബ്ലേഡ് കമ്പനി ആദ്യം പൂട്ടിക്കട. വീടുകാരുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ച് തമ്പാ കൂടി അവരുടെ തോളെ കൈവിട്ട് നടന്നിട്ട് അവൻ്റെയൊക്കെ ഒരു ഓപ്പറേഷൻ ജനലാണ് ഇതൊക്കെ ഊടായി പാടാവൂവേ. അവിടെ നീ വാട്ടക്കാഴ്ച കൃത്യമായിട്ട് തന്നില്ലെങ്കിൽ അടുത്ത പണി ഞാൻ നോക്കും. പൊക്കോളം കാറ്റിന്റെ കാര്യത്തിൽ ബന്ധുവോ തോന്നും ഒന്നുമില്ല. എനിക്കല്ലേ കാശാ വലുത്? കഷ്ടപ്പെട്ട കാശ നാട്ടിൽ കൊണ്ടുവന്ന് മുടക്കി റബ്ബറിന് വില കുറഞ്ഞപ്പോ എല്ലാം തകർന്നു. ഇനിയിപ്പൊ എങ്ങനെ ജീവിക്കുമെന്ന് ആലോചിച്ചോണ്ടിരിക്കുമ്പോഴാ പോലീസ് ഞാൻ എന്തോ വേണമെന്ന് ഇയാൾ പറയുന്നത്. കർഷകന്റെ അധ്വാനത്തിന് വിലയില്ല, അവന്റെ ഉൽപ്പന്നങ്ങൾക്ക് വിലയില്ല, അവന്റെ ജീവിതത്തിന് വിലയില്ല. ഇടനിലക്കാർക്കും കൂട്ടിക്കൊടുപ്പുകാർക്കും മാത്രമേ ജീവിക്കാൻ ഒക്കുന്നായി. മക്കളെ പഠിപ്പിക്കണം, കെട്ടിച്ചയക്കണം. അവർ ചത്താലും കൊന്നാലും അത് അവരോട് ചെയ്യുന്ന ചതിയ. എന്നെ പോലീസ് പിടിപ്പിച്ച് ഇയാൾ കോണം പിടിക്കുന്നോ? താൻ ചത്താലും ഞാൻ ഈ പടി കിടക്കത്തോടും. ഇത്തരം ഗീവർ ചെയ്താലും അല്ല പിന്നെ
അല്ലമ്മോ, ഞാൻ ചത്താൽ അവൻ വരത്തില്ലെന്ന്. നിനക്ക് ഒരു ഗ്ലാസ് ചായയും രണ്ട് ബിസ്ക്കറ്റ് വന്ന് ലാഭവാ. കുടിയിലോട്ട് കാലം നീട്ടി ഇരിക്കുക. മനുഷ്യനെ പറ്റി ചീനിയും ഉണ്ടാക്കി ആർക്ക് കൊടുക്കാനാ? ഒരു മോനുള്ളതിനെ ഭിത്തിയിലും മാലയിട്ട് ഇരുത്തേണ്ടി വന്നത് ഇയാളുടെ കയ്യിൽ ഇരിപ്പുകൊണ്ടാ. പരമാവധി മൂന്ന് മാസത്തിനകം എടുക്കണം, ഇല്ല മുതലങ്ങ് പോകൂടാവേ. ആ പത്രാസി ഇങ്ങനെ ഒരു കടയിൽ തുറന്ന് വെച്ചിരിക്കുന്ന കൊണ്ട് നിങ്ങളുടെ ഈ വക കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ടല്ലോ അല്ലേ? എന്നാ പിന്നെ ഗോവാലി ചെന്ന് കുഞ്ഞുങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാം വെച്ചാ അങ്ങോട്ട് മേടിച്ചു കൊടുക്കും. ശരി ശരി ഗോവാല്, ദൈവത്തെ വിളിക്കുമ്പോ ഈ പാവപ്പെട്ട കാര്യം കൂടെ ഒന്ന് പറഞ്ഞേ കിളക്കണം. വലിയ കഷ്ടപാടാവൂ ആണെന്ന് ചെല്ലി ചെല്ലി വടിഞ്ഞിതാ. എന്നിട്ട് നിന്റെ അപ്പ നേരത്തെ അങ്ങ് ചത്തല്ലോ. പൂവേ, പണിയെടുത്ത് ജീവിക്കുന്നു ഒരു തെറ്റല്ല. ഈ 75-ാമത്തെ വയസ്സിലും നിങ്ങൾ വയറുപോലെ ഓടി നടക്കുന്നത് എന്നെ ബാക്കിയുള്ളോ നിന്നെ അന്വേഷിച്ചത് കൊണ്ട് ഡമ്പക്കുളത്ത് താറാവ് കൃഷി നടത്തിയ നിന്റെ അപ്പ ബാപ്പി എന്നാ മുട്ട ഉണ്ടാക്കി നമ്മന്ന് കെട്ടിയില്ലായിരുന്ന കാണാരുന്ന് ഊഹൈ വല്ല ഊന്ന് വെള്ളക്കാരുടെ കൂടെ പോകുന്നത് അല്ല പിന്നെ ഇപ്പൊ അടൂർ ഭവാനിയെ പോലെ. പെണ്ണ് കാണാൻ വന്നപ്പോ എന്റെ വലിയ പച്ച പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? പെണ്ണേ, നിന്നെ കാണാൻ അങ്ങ് കിഴക്കൻ മലയെന്ന് ഒരു ഉള്ള പന്നി വന്നിരിക്കുമെന്ന് ബാക്കി ഉള്ളവളെ കണ്ടപ്പോ പെടി വന്ന പന്നിയെ പോലെ വായി തുറന്നിരിക്കുക. ബ്രോക്കറോട് എന്റെ അപ്പനോട് പറഞ്ഞത് എന്നതാ? പാപ്പിച്ചായ, എനിക്ക് 10 കാശേ
കുടുംബക്കാരനാ. പണ്ട് തോമാത്തിലേക്കാ വന്ന് കൊറേ നമ്പൂതിരിമാരെയൊക്കെ മാമോദീട്ടാ മുക്കിയില്ലേ, ആ കൂട്ടത്തിൽപ്പെട്ട ഒരു നമ്പൂതിരി കുടുംബത്തെ ഇടക്കിടക്ക് ഇപ്പോഴും ഇല്ല. നിങ്ങളെ കുറുക്കനാണോ തെറ്റിദരിച്ച, ഞാൻ ഒലക്കൊക്കെ അടിച്ചത് മറക്കരുത് കേട്ടോ. അന്ന് നിങ്ങളുടെ അപ്പൻ പറഞ്ഞത് എന്നതാ, പെണ്ണിന്റെ കുഴപ്പമല്ല, നിന്നെ കണ്ടാൽ ആരും അങ്ങനെ കരുതത്തോളന്നാ. ഒരു നമ്പൂരി താഴ്പ്പുമാര് കണ്ടത്തുമരമേ കൊണ്ട് വെച്ചെന്ന് അമേരിക്കൻ ബാബ് പാൽപ്പടിയാന്ന് പറഞ്ഞ് കോരി തന്നപ്പം പട്ടിണിക്കാരി കൊണ്ട് കലക്കി കൂടിക്ക് പള്ളിയിൽ കൂടിയ നീയൊക്കെ എന്നോട് ഇത് പറയണം. അവക്ക് ഇപ്പൊ എന്നെ അങ്ങോട്ട് പിടിക്കുന്നില്ല, ഒലക്കെ കടിച്ചതും പോലെ ഞാൻ മുള്ളം പറഞ്ഞു കളക്കുന്ന നീ കൂടെ മറ്റു കേച്ചു വല്ലോ, ഇതൊക്കെ ഞാൻ ഓക്കെ കലക്കി തരും. പിന്നല്ല പോയി ഞാൻ ബിനോയോടും മേരിക്കുട്ടിയോടും വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവന് പറഞ്ഞ് വിളാതിന്നൊരു തീരുമാനം എടുത്താ അവനെടുത്ത് വരാമെന്ന്. വലിയ തിരുമേനി ഞാനും കാലം ചെയ്യുന്നതിന് മുമ്പ് തങ്ങൾക്ക് ഒന്ന് നടന്നു കാണും. ക്യാപ്റ്റൻ രഞ്ജി പീറ്റർ. ഇത് എന്റെ മമ്മ സിസിലിയ. പട്ടാളക്കാരനാവണം, രാജ്യത്തെ സേവിക്കണമെന്നൊക്കെ ഒരു വലിയ ആഗ്രഹമായിരുന്നേ. ഒറ്റ മോനായിരുന്ന എതിർത്ത് നോക്കി വിധിയോടൊന്നും എതിർത്തിട്ടൊന്നും ഒന്നായി. രഞ്ജിമോൻ ലീവിന് വരിക എന്നൊക്കെ പറഞ്ഞ
പാലക്കാരന്റെ ഭാര്യ എന്നൊക്കെ പറയുന്നതിൽ വല്ലാത്ത കണ്ടത്ത് സൂക്ഷിച്ചവളാ. ഇവനെ പ്രസവിക്കാനായിട്ട് ഇവിടെ വന്നു. രണ്ടു മൂന്ന് മാസം കഴിഞ്ഞപ്പോ ഭാര്യയെ കുഞ്ഞിനെ കൊണ്ട് പോകാനു. അതിനുശേഷം ഞങ്ങളൊരു നിധിക്ക് കാവലിരിക്കുക. കാത്തിരിക്കാനും കരുതി വെക്കാനും കാവലിരിക്കാനും ഞങ്ങൾക്ക് അന്നമ്മോ കരയല്ലേ, കരയല്ലേ, കുഞ്ഞിന് വിഷമം വരും, കരയല്ലേ കേട്ടോ. അകത്തോട്ടിയല്ലേ, അകത്തോട്ടിയല്ലേ, അത്താഴെ മോശ വാക്കണ്ട കേട്ടോ. ഇല്ല കേട്ടോ, സങ്കടങ്ങളെ നുള്ളിപ്പെറുക്കുമ്പോ മനസ്സ് തുളുമ്പി പോകും മക്കളെ. അതാ മോനിതൊന്നും കാര്യമാക്കി എടുക്കണ്ട. സത്യനാനന്ദ നിന്റെ പെണ്ണും അറിയില്ല മിസ്സിങ്ങ. എന്നേക്കാൾ 3 വയസ്സിനുള്ളതാ. 3 വയസ്സുണ്ട്. അവസാനം അവളിവിടെ വരുമ്പോ ചാച്ചാന്നാ വിളിക്കുക എന്നെ. ആ 2 മാസം ഈ പറമ്പിൽ ഞങ്ങൾ കളിച്ചു തിമിർത്തു. രാത്രിയിൽ പെണ്ണ എന്റെ ഒപ്പേ കിടക്കും. ലീവ് കഴിഞ്ഞ് മടങ്ങുമ്പോൾ ചാച്ചനെ ഒപ്പം കൂട്ടണമെന്ന് പറഞ്ഞ് അവൾ വല്ലാതെ നിലവിളിച്ച് കരഞ്ഞു. എൻ്റെ ഓർമ്മകളിലെ പെങ്ങളനുഭവം. ആ പ്രായത്തിലുള്ള ഓരോ പെൺകുട്ടികളിലും ഞാൻ എൻ്റെ സഹോദരിയെ തേടുകയാണ്. ഒരു ദിവസം ഇവൻ എനിക്ക് നേരെ ധൂപം വീശിക്കൊണ്ട് വന്നപ്പോ ആരും കേൾക്കാതെ ഞാൻ ഇവനെ നോക്കി ഐ ലവ് യു എന്ന് പറഞ്ഞു. ഈ പൊട്ടൻ ആൾക്കാരെ നൂറൊക്കെ വിളിച്ചു പറഞ്ഞു ഐ ലവ് യു ടു. അങ്ങനെ ഇവിടെ വക മുഴുവൻ ഞങ്ങളുടെ പ്രേമം അറിഞ്ഞു. 15 വർഷമായിട്ട് പ്രേമിക്കുവാടുത്തില്ലേ മടുക്കേ കൊല്ലും ഞാനിവനെ. ദേ കല്യാണത്തിനൊരു ദിവസം നീ തീരുമാനിക്കണം. ഇന്ന് അതാ തിരുവനന്തപുരത്തുള്ള ചുറ്റിക്കളെ ഉണ്ടാടാ. Really, you are lucky. ഇങ്ങനെയൊക്കെ ഒരു പെണ്ണ് പ്രണയിക്കാനുണ്ടാവുമെന്ന് പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞു കൊടു ചങ്ങാതി. ഡിന്നർ ടേബിളിൽ കത്തിച്ചു വെച്ച മെഴുകുതിരിക്ക് ഇരുപറവും ഇരുന്ന് നമ്മളൊരു തീരുമാനമെടുക്കും. ഞാനെന്ന മണവാട്ടിയെ മകുടം ചാർത്തുന്നത്.
സങ്കീർത്തനത്തിലെ ബത്സബയെ പോലെ ഞാൻ നിന്റെ സന്തോഷം എത്ര ഹൃദ്യമായ പ്രണയം. നീ എന്തിന് ഈ സ്നേഹത്തെ വച്ച് താമസിപ്പിക്കണം? പ്രായപൂർത്തിയായ ശേഷം എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ഞാൻ എൻ്റെ പപ്പായും അമ്മയും വെടിയേറ്റ് മരിച്ച വീട്ടിൽ പോയി. അവരുടെ ഒരു കൊലപാതകമായിരുന്നെന്നും കാണാതായ കൂടപ്പിറപ്പ് ജീവിച്ചിരിക്കുന്നുവെന്നൊക്കെ എനിക്ക് ചില സൂചനകൾ കിട്ടി. ഞെട്ടിക്കുന്ന ചില സത്യങ്ങൾ. അവിടെ നിന്ന് മടങ്ങിയെത്തിയ ഞാൻ എൻ്റെ പപ്പാടെയും അമ്മയുടെയും കല്ലറയ്ക്ക് മുന്നിൽ നിന്നൊരു പ്രതിജ്ഞ എടുത്തു. എൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും മരണത്തിന് കാരണക്കാരനായി ഇവനെ കൊന്നിട്ട് ഇനി ആ കല്ലറയ്ക്ക് മുന്നിലെത്തുമെന്ന് എനിക്കത് സാധിക്കണം. എനിക്കത് സാധിക്കണോടാ? എനിക്കത് ചെയ്യണം. നാടകരചന ഫ്രാൻസിസ് ടി മാവേലിക്കര. ഗാനങ്ങൾ കെ ജയകുമാർ IAS, ജി സുധാകരൻ MLA. സംഗീത സംവിധാനം ആലപ്പി വിവേകാനന്ദൻ. ആലാപനം സൈജു സത്യൻ, ശുഭ രഘുനാഥ്, അനിൽ മത്തായി. നാടൻ പാട്ടുകൾ സുനിൽ വിശ്വം, ഉന്മേഷ് പൂങ്കാവ്. റെക്കോർഡിംഗ് റജി ശ്രീരാഗ് ഡിജിറ്റൽസ്, കരുനാഗപ്പള്ളി. രംഗപടം കലാരത്ന ആർട്ടിസ്റ്റ് സുജാത്. കേശാലങ്കാരം പ്രകാശ് വിക്സ്, ചേർത്തല. രംഗോപകരണങ്ങൾ വെളിയനാട് പ്രമോദ്. ദീപസംവിധാനം ജയേഷ് കവിത. സഹസംവിധാനം ദിനേശ് മേൻ. അവതരണം അമ്പലപ്പുഴ അക്ഷരജ്വാല. അക്ഷരജ്വാലയെ നയിക്കുന്നവർ ചെയർമാൻ ശശികലാധരൻ നായർ വെള്ളാപ്പള്ളി. മാനേജിംഗ് ഡയറക്ടർ സി രാധാകൃഷ്ണൻ. ചീഫ് കോർഡിനേറ്റർ സജു പാർത്ഥസാരഥി. അന്വേഷണങ്ങൾക്ക് സജു പാർത്ഥസാരഥി. ചീഫ് കോർഡിനേറ്റർ മൈത്രേയി ബിൽഡിംഗ്, അമ്പലപ്പുഴ. ഇമെയിൽ സജു പാർത്ഥസാരഥി 75@gmail.com. സംവിധാനം വത്സൻ നിസരി. മാന്യന്മാരെ കണ്ട ആണുങ്ങൾക്ക് തിരിച്ചറിയും. അച്ഛൻ നിന്റെ വീട്ടുകാരുമായി സംസാരിച്ചു, എന്നിട്ട് അവർക്കൊക്കെ സന്തോഷ സമ്മതം. അപ്പൊ നമ്മുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി. ഇതാണ് ഈ ബൈബിളിൽ പറയുന്നത്, മുട്ടുപിൻ തുറക്കപ്പെടുമെന്ന്. നേർന്ന വഴിപാടുകളൊക്കെ മുടക്കം വരെ അത് ചെയ്തോണം. അത്രയൊന്നും നേരണ്ടായിരുന്നു, ഉള്ളതുപോലൊക്കെ അങ്ങ് പറഞ്ഞാ മതിയായിരുന്നു. അല്ല, നിന്റെ സഹോദരിമാർക്കൊക്കെ ഇഷ്ടായോ? അവളുമാര് നിന്നെ ഇന്റർവ്യൂ ചെയ്യാനിരിക്കുക, അതിൽ പാസ്സാകണം. കർത്താവ്, ഇനി അതുമുണ്ടോ? പിന്നെ നീ തോമാച്ചന്റെ കൂടെ കാഞ്ഞിര പള്ളിക്ക് പോയപ്പോ എന്നെ കൂടെ ഒന്ന് വിളിക്കാമായിരുന്നില്ലേ? എടി, അവൻ എന്നെ യാദൃച്ഛികമായി ക്ഷണിച്ചു പോയി. നമ്മൾ ഉദ്ദേശിക്കുന്ന ആളല്ല തോമാച്ചൻ. അവനൊരു വെടിച്ചില്ല് പ്രേമുണ്ടടി. ഒരു ക്ലാര, കസാൻസാക്കിസിന്റെ സെന്റ് ഫ്രാൻസിസ് നോവലിലെ വിശുദ്ധ ഫ്രാൻസിസിനെ പ്രണയിക്കുന്ന ഒരു ക്ലാരയില്ലേ, ഡിവോട്ടഡ് ബാക്ക്ഗ്രൗണ്ടിൽ സംഭവിച്ച ഡിവോട്ടഡ് ലവ്, അതുപോലെ ഒരെണ്ണം. കല്യാണം നിശ്ചയിച്ചു, എന്നെ ദിവസം തീരുമാനിച്ചാ മതി. നിങ്ങളുടെ കൂട്ടത്തിൽ ഇപ്പൊ ഏറ്റവും തിരക്ക് വേദാളത്തിനാ. പുലരുന്നതിന് മുമ്പ് ജോലിക്കിറങ്ങും, രാത്രി ആകുമ്പോ തിരിച്ചു വരും. എന്താ വാട അവന് പരിപാടി? മാസത്തിൽ 2 തവണയാ വീട്ടിലേക്ക് കാശ് അയക്കുന്നത്. ബൈക്ക് എടുത്തു, കൈ നിറയെ പണം. ഏത് കമ്പനിയിലെ അവന് ജോലി? ആദ്യം പറഞ്ഞു വിസ്മയ സ്റ്റുഡിയോയിലാണെന്ന്, പിന്നെ പറഞ്ഞു സ്കൈലൈൻ ബിൽഡേഴ്സിന്റെ കൂടെയാണെന്ന്. ഇനിയിപ്പോ മോഷണം വല്ലതും ആണോ? ഏയ്, ഈശ്വരൻ നിരക്കാത്ത ഒന്നും അവൻ ചെയ്യില്ല. വല്ല പീസ് വർക്കൊക്കെ എടുത്ത് ചെയ്യായിരിക്കും. അങ്ങനെ ചെയ്യുന്നവർക്കേ നല്ല കാശാ.
താൻ ആരോട് ചോദിച്ചിട്ട് അവളെ പ്രേമിച്ചത്? എന്ത് നേരത്തിൽ അവളെ പ്രേമിച്ചത്? അന്ന് കണ്ടപ്പോഴേ ഞാൻ വിധി എഴുതിയതാ, ഇയാളൊരു പഞ്ചാരയാണെന്ന്. അയ്യോ, ഞങ്ങൾ മൂന്ന് പെൺകുട്ടികൾ ഒരുപോലെ ഇവിടെ ഉള്ളപ്പോ താൻ എന്തുകൊണ്ട് ഇവളെ പ്രേമിച്ചു? നിങ്ങളിങ്ങനെ നിർത്താതെ ചോദ്യം ചെയ്താൽ ഞാൻ എങ്ങനെ മറുപടി പറയും? മലയാളത്തിൽ പറയണോടാ, ഞങ്ങൾ മൂന്ന് പേരോട് ഉണ്ടായിട്ടും താൻ എന്തിനു ഇവളെ പ്രേമിച്ചു? എന്തുകൊണ്ട്? അത് പിന്നെ എനിക്ക് ഇഷ്ടം തോന്നിയത് മളവിയോടാ. അതിനൊരു കാരണമില്ലേ? അതെന്താ? അത് പിന്നെ നിങ്ങൾ രണ്ടുപേരെക്കാളും സുന്ദരി എന്റെ മാളുവാണ്. ചേർന്നിരുന്നാൽ തിരുവോണം ഓ ഷൈ ആണല്ലോ, തന്നെ കിക്കിളി മാറിയില്ലേ. എടാ സച്ചി, ഒരമ്മയുടെ ഉദരത്തിൽ ഒരച്ഛന്റെ കരുതലിൽ ഒരുമിച്ച് കെട്ടിപ്പിടിച്ചു കിടന്നവരാ ഞങ്ങൾ. അതിലൊരാളെ താൻ ഇഷ്ടപ്പെടുക എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ രണ്ടാൾ സമ്മതിക്കണം. ഞങ്ങളിൽ ഒരാളെ നിർത്താൻ ഈ വിവാഹത്തിന് മാള് സമ്മതിക്കില്ല. അതാ ഞങ്ങൾ കൂടപ്പിറപ്പുകൾ തമ്മിലുള്ള പരസ്പര ധാരണ. നിങ്ങൾ എതിർക്കോ? എനിക്ക് എന്നേക്കാൾ ഇഷ്ടം മാളുവിനെ. ഒരുപാട് കാലമായുള്ള ഒരു പരീക്ഷണമാ, ചിലപ്പോ വിജയിച്ചാലോ? എന്തോ കാര്യമായ അവസ്ഥയിലാ പ്രശാന്ത്. അയാൾ ഈ ജോലി വല്ലാതെ എൻജോയ് ചെയ്യുന്നുണ്ട്. വീട്ടിലേക്ക് കാശയച്ചിട്ട് വന്നിട്ട് അവൻ കട്ടിലിൽ മലർന്നു കിടന്ന് പാട്ടുപാടും. എല്ലാവരും ഉണ്ടല്ലോ. മെനി മോർ ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. സാറിന് സമ്മാനമൊന്നും കരുതിയില്ല, ഇപ്പോഴാ അറിയുന്നത്. വിരോധമില്ലെങ്കിൽ ജന്മദിനങ്ങൾ ഭയമാടോ? ആയുസിന്റെ കണക്കിൽ നിന്ന് ഓരോ ഇതിൽ കുഴിഞ്ഞു പോവുകയല്ലേ. പെൺമക്കളെ മൂന്നിനെയും സുരക്ഷിതമായി ഓരോ കൈകളിൽ ഏൽപ്പിക്കണം. ഇനി രണ്ടാളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടായാ മതി. അല്ല, ഞാൻ കൂടി ശ്രമിക്കാം. സച്ചിദാനന്ദൻ അച്ഛനെ ഞാൻ വിളിച്ചിരുന്നു, അവർക്കൊക്കെ സമ്മതം, സന്തോഷം. പിന്നെ മക്കൾ അവർക്ക് ശരിയെന്ന് തോന്നി ചെയ്യുമ്പോ അതങ്ങ് നടത്തി കൊടുക്കുക, അല്ലാതെ ഞങ്ങൾക്ക് എന്ത് ചെയ്യാനും? അച്ഛനെ അത്ര ലിബറലാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങളും ഇങ്ങനെ ചുറ്റിക്കളികളൊക്കെ നോക്കിയാണേ. സ്വന്തം ജീവിതം തിരഞ്ഞെടുക്കുന്നത് ചുറ്റിക്കളി എന്ന് വിളിക്കരുത്, അതൊരു സീരിയസ് അപ്രോച്ച്. സാറേ, ഇവർ മൂന്നുപേരിൽ ആരാ മൂത്തത്? അതിപ്പോ അല്ല, മിനിറ്റുകൾക്കാണെങ്കിലും ഒരാൾക്ക് മൂപ്പുണ്ടാവുമല്ലോ. അത് എന്റെ മാളുവാണെന്ന് അറിയാനാ. ആണെങ്കിൽ എവളുമാരെ കൊണ്ട് എന്നെ ചേട്ടാന്ന് വിളിപ്പിക്കാം. അച്ഛാ സച്ചി, ഞാൻ അറിഞ്ഞു. അത് പിന്നെ ഞാൻ പറയാത്തതേ, മാളുവിന്റെ ഒരു പൂർണ്ണ സമ്മതം കിട്ടിയില്ലായിരുന്നു, ഇപ്പൊ കിട്ടി. ഇല്ല, ഞാൻ അറിഞ്ഞില്ല. അച്ഛന്റെയും മാളുവിന്റെ അച്ഛന്റെ ഇഷ്ടം അങ്ങനെയാണെങ്കിൽ എനിക്ക് എതിർപ്പില്ല. ഓക്കെ അച്ഛാ, ശരി. അച്ഛനൊരു റിംഗ് എക്സ്ചേഞ്ചിന്റെ കാര്യം പറഞ്ഞു. എന്റെ തീരുമാനമാണ്. പെൺമക്കളെ കിട്ടിയതിനു ശേഷം ആഘോഷിക്കുന്ന ആദ്യത്തെ ജന്മദിനമാണ്. എന്റെ മാളുവിന്റെ വിവാഹം തീരുമാനിച്ചുകൊണ്ട്
നിങ്ങൾ ഓരോ മോതിരം കൈമാറി നമ്മൾ ഈ ദിവസം അങ്ങനെ ജീവിതത്തിൽ അടയാളപ്പെടുത്തുന്നു. എന്തേ മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. ഒരു 100 വയസ്സ് വരെ ജീവിച്ചിരിക്കട്ടെ എന്ന് ആശംസിച്ചാൽ അതൊരു അധിക പറ്റ. അതുകൊണ്ട് 99 വയസ്സ് വരെ ജീവിച്ചിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അല്ല ആ തോമാച്ചൻ ഇവിടെ അവ പേ പിടിച്ച നായ പോലെ മുറിക്കകത്ത് ഇറങ്ങുക. സച്ചിയും മാളവും പരസ്പരം ഓരോ മോതിരം കൈമാറുന്നു. അതിന് അയാളുടെ സാന്നിധ്യമുണ്ട്. പിന്നെ സാന്നിധ്യം മാത്രം പോരാ, സമ്മതവും വേണം. ആശംസകൾ. ഈ ഫോട്ടോ ക്യാപ്റ്റൻ രഞ്ജി പീറ്ററും ഭാര്യ സിസിലിയും മകൾ റോസി. ഇത് നിനക്ക് ഇവിടെ നിന്ന് കിട്ടി? എന്റെ പപ്പായും അമ്മായും സഹോദരിയുമാണ്. ഈശ്വര, നീ രഞ്ജിയുടെ മകനാണോ? അല്ല, ഇതുവരെ ഈ രഹസ്യം പറയാതെ എന്റെ എന്റെ പൊന്നുമോനെ. ആ തോക്കൊന്ന് തരണം. എന്റെ മാതാപിതാക്കളുടെ കല്ലറയ്ക്ക് മുന്നിൽ ഒരു പ്രതിജ്ഞ എടുത്തിട്ടുണ്ട്. എന്റെ അപ്പന്റെയും അമ്മയുടെയും മരണത്തിന് കാരണക്കാരനായി ഇവനെ കൊന്നിട്ട് ഇനി ആ കല്ലറയ്ക്ക് മുന്നിൽ എത്തുമെന്ന്. അവരെ കൊന്നത് നിങ്ങളാ. എന്റെ അപ്പന്റെയും അമ്മയുടെയും മരണത്തിന് കാരണക്കാരൻ നിങ്ങളാണെന്നും ഈ മൂന്ന് മക്കളിൽ ഒരാൾ എന്റെ സഹോദരി റോസിയാണെന്നും എനിക്കറിയാം. ഞാൻ പറഞ്ഞത് ഭ്രാന്താണെങ്കിൽ നിന്റെ അച്ഛൻ പറയട്ടെ. അറിയും, രഞ്ജി എന്റെ സെയിം റാങ്കിലുള്ള സഹപ്രവർത്തകൻ. 20 വർഷങ്ങൾക്ക് മുൻപ് പാക് അധിനിവേശ കാശ്മീരിന്റെ ബോർഡറിൽ ഞങ്ങൾ ജോലി ചെയ്യുന്ന സമയം അതിർത്തിയിലുള്ള നമ്മുടെ ഒരു ട്രെഞ്ച് ആക്രമിക്കുകയും 4 ജവാന്മാരെ കടത്തിക്കൊണ്ടുപോകുകയും ചെയ്തു ശത്രുക്കൾ. 3 ദിവസം നീണ്ടുനിന്ന പോരാട്ടം. അത്തരം ഏറ്റുമുട്ടലുകൾ യുദ്ധങ്ങളുടെ ചരിത്രത്തിൽ എഴുതി ചേർക്കാറില്ല. കടത്തിക്കൊണ്ടുപോയ 4 ജവാന്മാർക്ക് പകരം 12 എണ്ണം വീഴുന്നതുവരെ എണ്ണി ഞങ്ങൾ. ഉദ്യോഗസ്ഥതല ചർച്ചകൾക്ക് ശേഷം സന്ധി. കടത്തിക്കൊണ്ടുപോയ 4 ജവാന്മാർ ജീവനോടെയില്ല എന്ന് മറുപടി. ശരീരങ്ങൾ വിട്ടതരാമെന്നായി. അതേറ്റുവാങ്ങാൻ പോയത് ഞാനും രഞ്ജിയും ചേർന്ന ധീര ജവാന്മാരുടെ ശവശരീരം ഏറ്റുവാങ്ങി. അത് ഞങ്ങളുടെ ചങ്ങാതിമാരാണോ എന്ന് തുറന്നു നോക്കിയത് രഞ്ജി. തലവിട്ട് മാറ്റിയ 4 ശരീരങ്ങൾ. കൈമാറാൻ കൊണ്ടുവന്ന മുഴുവൻ പേരെയും വെടിവെച്ച് വീഴ്ത്തി. വീണ്ടും ഒരു സംഘർഷത്തിന് വഴിമരുന്നേറ്റ പട്ടാളക്കാരന് വേണമെങ്കിൽ കോർട്ട് മാർഷൽ ചെയ്യാം, ശിക്ഷിക്കാം, പിരിച്ചയക്കാം. അതിർത്തി കാക്കാൻ നിന്ന ധീര ജവാന്മാരോട്, അപമര്യാദ കാണിച്ച തന്തയില്ലാത്തവന്മാരോട് ഇങ്ങനെ പ്രതികരിക്കാൻ സാധിക്കുമെന്ന് മേലുദ്യോഗസ്ഥനോട് മുഖത്തും നോക്കി പറഞ്ഞു അവൻ. കൽക്കട്ടയിലേക്ക് ഞങ്ങൾക്ക് ട്രാൻസ്ഫർ. അതിർത്തിക്ക് അപ്പുറത്തുള്ള ശത്രുക്കളെക്കാൾ വലുതാണ് രാജ്യത്തിനകത്തുള്ളവരെന്ന മുന്നറിയിപ്പോടെ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ശ്രീകോവിലായ പാർലമെന്റ് ഹൗസിന് നേരെ പോലും വെടിയുതിർക്കാൻ മടി കാണിക്കാത്ത തീവ്രവാദികളുടെ നാട്. അത്യാവശ്യം സെക്യൂരിറ്റിയുമായി ഞങ്ങൾ കൽക്കട്ടയിൽ. ഒരു ദിവസം രഞ്ജി വിളിച്ചു പറഞ്ഞു ഡിന്നർ ഒരുമിച്ചാകാമെന്ന്. സിസിലി ഒരുക്കി വിഭവസമൃദ്ധിക്ക് മുന്നിൽ നിന്ന് ഞാൻ 11 മണിയോടെ യാത്ര പറഞ്ഞിറങ്ങി. വീട്ടിൽ ചെന്നു കയറുമ്പോൾ മെസ്സേജ് എത്തി, ക്യാപ്റ്റൻ രഞ്ജിയുടെ വീട് ആക്രമിക്കപ്പെട്ടെന്നും അവർ രണ്ടുപേരും വെടിയേറ്റ് മരിച്ചെന്നും. സ്വാഭാവികമായും അവരെന്നെ ചോദ്യം ചെയ്തു. 11 മണി വരെ ഒപ്പം ഉണ്ടായിരുന്നു എന്ന നിലയിൽ അതൊരു തീവ്രവാദി ആക്രമണമാണെന്ന് ഭരണകൂടം പുറത്തു പറഞ്ഞില്ല. ശത്രു രാജ്യത്തോട് ആണത്വത്തോടെ പ്രതികരിച്ച ഒരു മിലിറ്ററി ഓഫീസർക്ക് മതിയായ സംരക്ഷണം നൽകാൻ കാട്ടിയ അമാന്തം ചർച്ചയാകരുതെന്നും ഭയന്ന് ഏതോ ശത്രുക്കൾ കൊന്നു എന്ന് കഥ.
കഥയിലൂടെ സഞ്ചരിച്ച് നിനക്ക് എന്നെ കൊല്ലണം. അതിന് ഇന്ത്യ ഗവൺമെന്റ് എനിക്ക് സ്വയരക്ഷയ്ക്ക് തന്നിരിക്കുന്ന തോക്ക് വേണം അല്ലേ? മക്കളെ എടുത്തു കൊടുക്ക്, കൊന്നിട്ട് പോട്ടവൻ. മാതാപിതാക്കളും കാവൽക്കാരനും വെടിയേറ്റ് മരിക്കുകയും വീടാക്രമിക്കുകയും ചെയ്ത ആ രാത്രിയിൽ വീടിന്റെ പിന്നിലൂടെ ഇറങ്ങിയ വിലയിരുത്തലേക്ക് ഓടി സാധ്യമാകുന്ന രീതിയിലൊക്കെ ഞങ്ങൾ അന്വേഷിച്ചു, കണ്ടെത്തിയില്ല. ആറുമാസങ്ങൾക്ക് ശേഷം മദർ തെരേസയുടെ ആശ്രമം സന്ദർശിച്ച് മടങ്ങിയ ഒരു ഒറിയക്കാരൻ ചങ്ങാതി നിന്റെ മോളെ പോലൊരു കുട്ടിയെ അവിടെ കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആശ്രമത്തിൽ തിരക്കി ചെന്നത്. ലോകത്തിന്റെ സങ്കടങ്ങൾ മുഴുവൻ ചാലുകീറി ഒഴുകുന്ന മുഖച്ചായയുടെ അമ്മയുടെ കൈമുത്തി ഞാൻ അകത്ത് ചെല്ലുമ്പോൾ ഒരേ പ്രായത്തിലുള്ള മൂന്ന് കുട്ടികൾ ഒരിടത്തിരുന്ന് പാടുന്നു. സ്വർഗം ഭൂമിയിൽ പതിച്ചതുപോലെ മൂന്ന് മാലാഖ കുഞ്ഞുങ്ങൾ, അതിലൊന്ന് എന്റെ രഞ്ജിയുടെ മോളായിരുന്നു. എന്നെ കണ്ടവൾ ഓടി എന്റെ അടുത്തേക്ക് വന്നു, ഒപ്പം മറ്റു രണ്ട് കുരുന്നുകളും. മൂന്നുപേരെയും ഞാൻ ആത്മാവോട് ചേർത്ത് നിർത്തി. കണ്ടുകൊണ്ട് കാരുണ്യത്തിന്റെ മുഖമുള്ള അമ്മ കഴിഞ്ഞ ആറു മാസമായി ഇവർ ഉണ്ണുന്നതും ഉറങ്ങുന്നതും ഒക്കെ ഒരുമിച്ചാണെന്ന് അമ്മ പറഞ്ഞു. അമ്മയ്ക്ക് ഒരുപാട് മക്കളില്ലേ, ഈ മൂന്ന് മക്കളെ എനിക്ക് തരുമോ എന്ന് ചോദിച്ചു. നിങ്ങൾ വിവാഹിതനായാൽ വേറെ മക്കളുണ്ടായാൽ? ഇല്ലെന്ന് അമ്മയ്ക്ക് ഞാൻ വാക്കുകൊടുത്തു. ഇത്രയും ത്യാഗം വേണോ ക്യാപ്റ്റൻ എന്ന അമ്മ, ത്യാഗമല്ല സ്നേഹമെന്ന് മറുപടി. അങ്ങനെ നിയമമറിവായി ദത്തെടുത്തു ക്യാപ്റ്റൻ മൂന്ന് പെൺമക്കളെ. മനസ്സിലെ നേര് മുഴുവൻ കുടഞ്ഞു നിരത്തിയേക്ക് അതിന്റെ മുന്നിൽ ഗതികേടുകൊണ്ട്. മക്കൾക്കറിയില്ല, പക്ഷെ ഇതിൽ ഒരാൾ നിന്റെ സഹോദരിയാ. ഒരമ്മയുടെ വയറ്റിൽ പിറന്ന, ഒരച്ഛൻ ജനിപ്പിച്ച, മൂന്നാമത്തെ വയസ്സിൽ നഷ്ടപ്പെട്ട കൂടപ്പിറപ്പിനെ കണ്ടെത്താൻ ശാസ്ത്രത്തിനപ്പുറം മനുഷ്യത്വത്തിന്റെ എന്തെങ്കിലും മാർഗമുണ്ടോ നിന്റെ കയ്യിൽ? ഏത് കണ്ണിൽ മിഴി ഉറപ്പിച്ച്, ഏത് ചങ്കിൽ കാതുയർത്ത്,
ഏത് മനസ്സിൽ ആത്മാവ് മുട്ടിച്ച് നീ കണ്ടുപിടിക്കും. കണ്ടത്തെ ചൂണ്ടിക്കാണിച്ചാൽ സത്യമാണെങ്കിൽ സമ്മതിക്കും വിക്രമൻ. രക്തം തിളയ്ക്കുന്ന രക്തം ധമനികൾ ഒട്ടിയൊഴുകി നിന്നെ തേടിയെത്തവേ, ഒന്നല്ല രണ്ടല്ല മൂന്നിലും എന്നിണം ഒന്നുപോ മിന്നുന്നു ഞാൻ തന്നെ മൂവരും. എനിക്ക് മൂന്ന് മക്കളുണ്ട്. എന്റെ ആത്മാവിന്റെ ആരാമത്തിൽ സ്നേഹത്തിന്റെ ചില്ലയിൽ ഒരു നിമിഷം പൂവിട്ട പ്രത്യാശയുടെ മൂന്ന് പൂക്കൾ സ്നേഹവും കരുതലും വാത്സല്യവും പങ്കുവെച്ചപ്പോ ഏറ്റക്കുറിച്ചിലുണ്ടാകാതെ ഞാൻ കാത്ത മക്കൾ അതിലൊന്നിനെ വേറിട്ട് കാണാൻ എനിക്കാവില്ല. കുഞ്ഞെ അച്ഛനോട് സ്നേഹം കുറയുമോ എന്നൊരു ഭയം. അച്ഛാ പതിൽ കവഞ്ഞ് ഡ്രിങ്ക് കഴിച്ചു. ഏയ് നോ, പിന്നെന്താ ഇങ്ങനൊക്കെ? ജീവിതത്തിൽ ഒരിക്കൽ പോലും പറയേണ്ടി വരില്ല എന്ന് കരുതി രഹസ്യമാ പറയേണ്ടി വന്നത്. ഇനിയിപ്പോ നിങ്ങൾ മൂന്നുപേരിൽ ആരാണ് റോസി എന്ന് പറയേണ്ടി വരുമോ എന്ന ഭയം. അതൊരിക്കലും പറയരുത്. പറഞ്ഞാൽ അവൾ സനാഥയും മറ്റു രണ്ടുപേർ അനാഥരുമായി പോകും. ഞങ്ങൾക്ക് വേണ്ടി ജീവിതം ഹോമിച്ചാൽ വിവാഹം വേണ്ടെന്ന് വെച്ചു. ഒരിക്കലും തന്നിലേക്ക് നോക്കാതെ ഞങ്ങളിലേക്ക് മാത്രം നോക്കി ഈ നിമിഷങ്ങളിലും ഞങ്ങളെ പ്രതി വേദനിക്കുന്ന മനസ്സുമായി നിൽക്കുന്ന അച്ഛൻ
എങ്ങനെ വീട്ടിൽ തീർക്കാൻ ഒക്കും? ഞങ്ങൾ പെൺമക്കൾക്ക് അച്ഛനോടുള്ള കടം. സദാചാരവും സാമൂഹ്യ ബോധവും ജീവിത വീക്ഷണവും ഞങ്ങൾക്ക് തന്നാൽ അച്ഛനോട് പറയാൻ പാടില്ലാത്ത ഒരു രഹസ്യവും വിവാഹം വരെ ഞങ്ങൾ പെൺമക്കൾക്ക് പാടില്ലെന്ന് പഠിപ്പി. അച്ഛയിൽ നിന്ന് ഞാൻ മറച്ചു വെച്ച രഹസ്യമാണ് എന്റെ മനസ്സിൽ ഒരു നൊസ് പോലെ സൈക്യാട്രിക് ട്രീറ്റ്മെന്റ് ഒക്കെ വിധിയാകേണ്ട അവസ്ഥയൊക്കെ എന്നെ ഉണ്ടാക്കിയത്. എന്താ മോളെ? ഞങ്ങൾ അച്ഛനും മകളും വളരെ ഗൗരവമായി ചില കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗുഡ് നൈറ്റ്. എന്റെ മാനം രക്ഷിക്കാൻ വേണ്ടി ഒരു കൊലപാതകം നടത്തിയവനാണ് പ്രശാന്ത്. എനിക്ക് ആദ്യമായി ഒരു ആൽബത്തിൽ പാടാൻ അവസരം കിട്ടി. റിഹേഴ്സൽ സമയത്താ കൂടെ പാടുന്ന മാലിനിയെ ഞാൻ പരിചയപ്പെട്ടത്. പേര് ചോദിച്ചു, നാട് ചോദിച്ചു, എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചു, അവിടെ തീർന്നു. ജീനിയസ് എന്ന ഭാവം വേഷം കെട്ടലിൽ കരുതുന്നവരും ലഹരിയിൽ സ്വയം മറക്കുന്നവരുമായ ഒരു ടീം. പാട്ടും ഷൂട്ടിങ്ങും ഒക്കെ കഴിഞ്ഞ് ആളുകളെല്ലാം എനിക്ക് പോകാൻ വണ്ടിക്കാശ് പോലും. മ്യൂസിക് ഡയറക്ടറും പ്രൊഡ്യൂസറുമായ അഖിൽ മാധവന്റെ മുറിയിലെത്തിയത് അങ്ങനെയാണ്. അവിടെ അയാൾ ലഹരിയുടെ ഉന്മാദത്തിൽ മാലിനിയെ കടന്നു പിടിക്കുന്നതാണ് കണ്ടത്. തടയാൻ ശ്രമിച്ചപ്പോൾ വി ആർ ഫ്രണ്ട്സ് എന്നും ഇതൊരു ജോക്കിംഗ് ഗെയിമാണെന്ന് പറഞ്ഞ് എന്നെ തടഞ്ഞു. പണം ചോദിച്ചപ്പോൾ കീശയിൽ കൈയിട്ട് കിട്ടിയത് ചുരുട്ടിത്തന്നു. അതും വാങ്ങി മടങ്ങാൻ തുനിഞ്ഞ എന്നെ നോക്കി മാലിനി ദയനീയമായി വിളിച്ചു. അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് മാലിനി അയാൾ കെട്ടിയിട്ടിരിക്കുകയായി. ഇരയുടെ ജീവനിലേക്ക് വേട്ടനായ പോലെ ചാടിക്കയറാൻ ശ്രമിച്ച് അവനെ തടഞ്ഞ എന്നെ അവൻ അടിച്ചു വീഴ്ത്തി. അടികൊണ്ട് വീണ ഞാനൊരു ചെണ്ട തൂക്കിയെടുത്തു. അമ്പലത്തിൽ കെട്ടുകാളയെ കൊണ്ടുപോകുമ്പോൾ എന്റെ അച്ഛൻ അതിന്റെ മുന്നിൽ കൊട്ടിയൊരു താള വിസ്മയം ഒരുക്കി കൂടെ ഉള്ളവരെ ഉന്മാദത്തിൽ തുള്ളിക്കും. അതുപോലെ ചെണ്ട തൂക്കിയെടുത്ത് ആഞ്ഞടിച്ചു. ഒരു ഉന്മാദിയെ പോലെ അലറിയടിച്ചു. പാമ്പ് പിടയുന്നത് പോലെ പിടയുന്നത് ഓർമ്മയുണ്ട്. നിശ്ചലമാകുന്നത് വരെ അടിച്ചു. മാലിനിയുടെ അലറിയുള്ള നിലവിളി കേട്ടാണ് ഞാൻ യാഥാർത്ഥ്യത്തിലേക്ക് ഉണർന്നത്. അപ്പോഴേക്കും അവൻ മരണപ്പെട്ടിരുന്നു. അവന്റെ സ്വകാര്യ ഭ്രാന്തുകളുടെ സങ്കേതത്തിൽ ഈശ്വരനല്ലാതെ വേറെ സാക്ഷികളില്ലായിരുന്നു. ഞങ്ങൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. വഴിയരികിൽ വെച്ച് രണ്ട് ഓട്ടോകൾ കയറി ഞങ്ങൾ പിരിഞ്ഞു. അമിതമായി ലഹരി ഉപയോഗിച്ച് അഖിൽ മാധവൻ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടു എന്ന് പോലീസ് കഥ ചമച്ചു. പിന്തുടരാത്ത ദുരന്തം ഞാൻ മറന്നു. പിന്നീട് ഒരിക്കലും പാടണ്ടെന്ന് തീരുമാനിച്ചു. ജീവിതം തേടിയുള്ള യാത്രയിൽ തികച്ചു അവിചാരിതമായി ഞങ്ങൾ ഇവിടെ കണ്ടുമുട്ടി. പഴയ കഥകളൊക്കെ പറഞ്ഞ് എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാനോ മറ്റാണെന്ന് തെറ്റിദ്ധരിച്ചു. കൊന്ന കാര്യം പുറത്ത് പറയുമെന്ന് ഭീഷണിപ്പെടുത്തി. ചതിക്കാനോ പിന്തുടരാനോ എത്തിയതല്ലെന്ന് മനസ്സിലായി. അങ്ങയോട് ഈ രഹസ്യം പറയണമെന്നും ഒപ്പം ഞാൻ ഉണ്ടാകണമെന്നും പറഞ്ഞു. എന്റെ മോടെ മാനം കാത്ത് നിനക്ക് ഞാൻ എന്താ തരേണ്ടത്? ഈ സ്നേഹം മാത്രം മതി സാർ. അച്ഛാ, പ്രശാന്തിന് വിരോധം ഇല്ലെങ്കിൽ എന്നെ അവന് കൊടുത്തൂടെ? നിന്നെ എനിക്ക് ഇഷ്ടമാണെന്ന് പറയാൻ ഇതിലും നല്ലൊരു ഭാഷ എന്റെ കയ്യിൽ കരുതലില്ല. എന്റെ മോൾക്ക് ഇഷ്ടമാണെങ്കിൽ അച്ഛന് സന്തോഷമാ. വേണ്ട സാർ. എന്നെ നിനക്ക് ഇഷ്ടമല്ലേ? ഞാൻ ബ്രാഹ്മണനല്ല, ക്ഷത്രിയനല്ല, വൈശ്യനോ ശൂദ്രനോ അല്ല, ദളിതനാ. വർണ്ണങ്ങളല്ല, കർമ്മങ്ങളാണ് മനുഷ്യന്റെ മഹത്വം നിശ്ചയിക്കുന്നത്. ഞാനൊരു ജാതിക്കോമരമല്ല. നിനക്ക് വേണമെങ്കിൽ ഇവളെ പിന്തുടർന്ന് വേട്ടയാടാമായിരുന്നു, വിലപേശാമായിരുന്നു. ഒരു പെണ്ണിന്റെ മാനം കാത്തവനാ നീ. നീ കൊന്നു കീഴ്പ്പെടുത്തിയ മനസ്സായി ഇവളുടെ ഇത്. ഇവളെ നീ സ്വീകരിക്കുന്നു. സന്തോഷമാണോ സങ്കടമാണോ ചങ്കിൽ തിക്കുമുട്ടുന്നറിയില്ല. മനസ്സിന്റെ ഭാരങ്ങൾ കൂടുന്നു കുറയുന്നു. ദെൻ ഗുഡ് നൈറ്റ്. Thank you.
ശത്രു ഒഴിഞ്ഞ കൂടുപോലെ ശാന്തമാണ് എന്റെ മനസ്സ്. ജീവിതം എന്ന യുഗ്മഗാനം പാടാൻ ഞാൻ നിന്റെ കരം പിടിക്കുക. നിങ്ങൾ വന്ന് കേറിയത് ഞങ്ങളുടെ നല്ല സമയത്താ. പഠിച്ച മക്കള് ജോലിയില്ലാതെ നിൽക്കുമ്പോ പഠിപ്പിച്ച മാതാപിതാക്കൾക്ക് ഒരു വേവനാദിയ മക്കളെ. അമ്മേ അച്ഛൻ മക്കളെ വേണോന്നേ പറഞ്ഞു കൊടുത്തു. പറ്റിങ്ങൾ പറഞ്ഞു തന്നു പറ്റിയ പേരാണ് വേദാള. അച്ഛനെന്താ വന്നേ? ആ മക്കളെ, ഓ പോസ്റ്റ്മാൻ ഒരു കവർ കൊണ്ടുപോകും. നിന്റെ കയ്യിലെ തരത്തുള്ളന്നൊക്കെ അയാൾ വാശി പിടിച്ചു. അച്ഛൻ 100 രൂപ കൊടുത്ത് ഇങ്ങ് വാങ്ങിച്ചു. എന്തോ ഗൗരവമുള്ള കാര്യമാണെന്ന് മനസ്സ് പറഞ്ഞു. രാത്രി തന്നെ അതും കൊണ്ട് ഇങ്ങോട്ട് ഇറങ്ങി. കാനറ ബാങ്കിൽ നിന്നുള്ള അപ്പോയിന്റ്മെന്റ് ഓർഡറാ. അച്ഛന് സന്തോഷമായല്ലോ. എന്റെ പ്രാർത്ഥനയും വിശ്വാസവും ഇപ്പൊ ചെയ്യുന്ന ജോലിയിൽ സ്വാതന്ത്ര്യമുണ്ട്. അധ്വാനിക്കാൻ മനസ്സുണ്ടെങ്കിൽ കാശ് ധാരാളം കിട്ടും. ഇഷ്ടമില്ല പോകുക വേണ്ട, പക്ഷേ ടൂൾസ് കൊണ്ട് കിടക്കണം. പ്രമുഖ പത്രങ്ങളിൽ ചെറിയ കാശ് കൊടുത്ത് ഓരോരോ പരസ്യം കൊടുത്തു, ഫോൺ നമ്പർ സഹിതം. ദിവസം മിനിമം ഒരു 10 പേരെങ്കിലും വിളിക്കും. 2000 രൂപ ഒരു ദിവസം ഈസി ആയിട്ട് ഉണ്ടാക്കാടാ ആണെന്ന്. എഞ്ചിനീയറിംഗ് പഠിച്ച ഞാനിപ്പോ കോക്കനട്ട് ട്രീയിൽ കയറുന്ന എഞ്ചിനീയറായി. അധ്വാനിക്കാനുള്ള മനസ്സും വൈറ്റ് കോളർ ജോബ് എന്ന നിർബന്ധവും ഇല്ലെങ്കിൽ ഏത് പഠിപ്പുള്ളവനും പഠിപ്പില്ലാത്തവനും ഇതൊക്കെ ആവാടാ.
ജീവിക്കാൻ വേണ്ടി അറിയാവുന്ന തൊഴിൽ ചെയ്യുന്നത് ഒരു കുറച്ചിലല്ല, അത് അഭിമാനമാണ്. എഞ്ചിനീയറുടെ പോക്കറ്റിൽ ഇരിക്കുന്ന കാശിനും തെങ്ങാറ്റത്തൊള്ളയുടെ പോക്കറ്റിൽ ഇരിക്കുന്ന കാശിനും മൂല്യം ഒന്നേ ഉള്ളൂ. നീ തെങ്ങേ കയറുക അല്ലായിരുന്നു മക്കളെ, ജീവിത യാഥാർത്ഥ്യങ്ങളുടെ ഉയരങ്ങൾ കീഴടക്കുകയായിരുന്നു. നീയാണ് ആ മകൻ, പഠിച്ച പണിയെ ചെയ്യൂ എന്നുള്ള സാക്ഷ്യമല്ല, അറിയുന്ന എന്ത് ജോലിയും ചെയ്യാനുള്ള നിന്റെ തന്റെയിടത്തിന് മുന്നിൽ അച്ഛൻ തോറ്റുപോയി മക്കളെ. ബാല്യത്തിലെ അനാഥനായപ്പോ ഞങ്ങൾക്ക് 3 വയസ്സുവരെ മദർ തെരേസ ഉണ്ടായിരുന്നു. 3 വയസ്സ് മുതൽ ഇതുവരെ ഞങ്ങൾക്ക് അച്ഛനുണ്ടായിരുന്നു. നിനച്ചിരിക്കാതെ തരിച്ചായതുപോലെ അച്ഛനില്ലാത്ത വിരാജികൾ ഞങ്ങൾക്ക് സങ്കല്പിക്കാൻ പോലും കഴിയില്ല. അച്ഛനെ മരിച്ചിട്ടുള്ളൂ, ഞാനുണ്ട്, പ്രശാന്തുണ്ട്, ഞങ്ങളുടെ കുടുംബമുണ്ട്. മനുഷ്യൻ ഒരിക്കലും അവന്റെ ജീവിതത്തിൽ തരച്ചല്ല. മനുഷ്യനെന്ന വാക്ക് തന്നെ ഒരു കൂട്ടായ്മയുടെ ബഹുവചനമാണ്. അതായിരുന്നു അച്ഛന്റെ മരണകാരണം. ഞങ്ങൾ പെൺമക്കളെ പറ്റിയുള്ള വേദന സങ്കൽപ്പിക്കുകയായിരിക്കും അച്ഛൻ ഹൃദയം പൊട്ടി മരിച്ചത്. നിങ്ങൾ തനിച്ചല്ല എന്ന ഉത്തമ ബോധ്യത്തോടാണ് അദ്ദേഹം ഉറങ്ങാൻ കിടന്നത്. മാളവനെ പറ്റിയും മാലിനിയെ പ്രശാന്ത് വിവാഹം കഴിക്കുന്നതിനും അദ്ദേഹം പൂർണ്ണമായി സമ്മതിച്ചതാണ്. രേവതി തനിച്ചാക്കിയിട്ട് ഞങ്ങൾ നിങ്ങളോടൊപ്പം വരുമെന്ന് കരുതുന്നുണ്ടോ? അച്ഛനില്ലാത്തപ്പോ പരസ്പരം തുണയാകേണ്ടവരാ ഞങ്ങള്. എനിക്ക് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ ജീവിതങ്ങളോ ഇഷ്ടങ്ങളോ ഉപേക്ഷിക്കരുത്. അതൊന്നും അച്ഛന്റെ ആത്മാവിന് പുറത്തു. പപ്പയും അമ്മയും നഷ്ടപ്പെട്ട എന്റെ മാനസികാവസ്ഥ എന്താ? എനിക്ക് സങ്കടങ്ങൾക്ക് അവകാശമില്ലേ? അറിഞ്ഞ കാര്യങ്ങൾ വെച്ച് പ്രതികരിക്കാനുള്ള അവകാശമില്ലേ? എന്റെ മനസ്സിൽ ഓടിക്കളിക്കുന്ന കൂടപ്പിറപ്പിന് ഇന്ന് 25 വയസ്സ് പ്രായമുണ്ട്. കഴിഞ്ഞ 22 വർഷമായി എന്റെ ഓർമ്മകളിൽ ഓടിക്കളിക്കുക. നിന്റെ വികാരങ്ങൾ ഞങ്ങൾ മനസ്സിലാക്കി.
മനസ്സിലാക്കുന്നുണ്ടാ. എന്റെ മനസ്സിന്റെ നേർമയെ വികാരം എന്നൊരു കൊച്ചുവാക്ക് കൊണ്ട് വിശേഷിപ്പിക്കുക. എന്റെയും മാളുവിന്റെയും പ്രശാന്തിന്റെയും മാലിന്റെയും ബന്ധങ്ങൾ അദ്ദേഹം അംഗീകരിച്ചതാ. നിന്റെ സഹോദരിയാണ് രേവതി എന്ന് വിശ്വസിച്ച് അവളെ നിനക്ക് ഏറ്റെടുത്തോടെ. കാരണം എനിക്ക് മൂന്ന് പെങ്ങന്മാരുണ്ട്. ഇവർക്ക് അച്ഛനെ നഷ്ടപ്പെട്ടിട്ടുള്ളൂ. എന്തിനും തുണയായി ഒരു സഹോദരൻ ജീവിച്ചിരിക്കുന്നു എന്റെ കൂടെ പിറപ്പുകൾക്ക് കാവലായി. തോമാച്ചൻ ഏഴാമത്തെ വയസ്സിൽ ഒരു പെങ്ങളെ നഷ്ടപ്പെട്ടെങ്കിൽ ഇപ്പൊ മൂന്ന് പെങ്ങന്മാരെ കിട്ടിയിരിക്കുന്നു. അച്ഛന്റെ സ്ഥാനത്ത് ആങ്ങളെയുണ്ട് മക്കളെ. നീ ആങ്ങളെ വന്നേ ഞങ്ങളുടെ ജീവിതത്തിൽ തടസ്സം അടങ്ങരുത്. എന്റെ കൂടപ്പിറപ്പുകളുടെ ഇഷ്ടമാണ് എന്റെയും ഇഷ്ടം. നീ ഒറ്റയ്ക്കല്ലടാ, നമ്മൾ മൂന്ന് പേരുമുണ്ട്. പരസ്പരം താങ്ങും തണലുമായി ഇവർക്ക് കൂട്ടായി എപ്പോഴും നമ്മൾ പരസ്പരം പ്രണയിക്കുന്നവർ, സ്നേഹിക്കുന്നവർ, ബഹുമാനിക്കുന്നവർ. അതിരുകളില്ലാത്ത സ്വാതന്ത്ര്യത്തിലേക്ക് പറക്കാനുള്ള ചിറകുകൾ നമുക്ക് ഉപേക്ഷിക്കാം. കൂട്ടായ്മയുടെ ചിറക് പേറ, എന്നിട്ട് നന്മയിലേക്ക് മുൻപേ പറക്കാം. കൈകോർത്തിടാം.